हरे कृष्ण प्रभु। प्रभु हरे कृष्णा। ओके ഞങ്ങളുടെ പറഞ്ഞോളൂ। പൂജയും ആദ്യം കഴിയാതാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ ഇവിടെ ദാമോദരാതി കഴിയുന്നു, പെട്ടെന്ന് ഞങ്ങൾ മൂന്നുപേരും ഇറങ്ങുന്നു. നോ ഇഷ്യൂ, സോറി അബൌട്ട് ഇറ്റ്. ഞാൻ മറന്നേ പോയി ഇന്ന് ഇവിടെ ആദ്യം കുറച്ചുകൂടെ നേരത്തെ നമ്മൾ എല്ലാം കഴിഞ്ഞ യൂഷ്വൽ ടൈമിൽ തന്നെ ചെയ്തു, അത്രേ ഉള്ളൂ. നോ ഇഷ്യൂ, നോ ഇഷ്യൂ. താങ്ക് യു സോ മച്ച്. നോ പ്രോബ്ലം. വന്നല്ലോ, സന്തോഷം വന്നല്ലോ. തന്നെ ജോയിൻ ചെയ്തല്ലേ. അപ്പം തീർച്ചയായിട്ടും അവിടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. അപ്പം വളരെ മനോഹരമായി പ്രശാന്ത് ജിയുടെ അടുത്തും കൃഷ്ണാജിയുടെ അടുത്തും വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്നു ഭഗവാനെ. ഇതാണ് നമുക്ക് വേണ്ടത്. കാർത്തിക മാസത്തിന്റെ 15-ാമത്തെ ദിവസം നമ്മൾ വളരെ സന്തോഷപൂർവം ആനന്ദപൂർവം കടന്നിരിക്കുന്നു. ഇത് 15-ാമത്തെ ദിവസം. ഓരോ ദിവസവും നമ്മൾ ഭഗവാനെ ഓർമ്മിക്കുമ്പോൾ സന്തോഷമാണ് ഉണ്ടാകുന്നത്, സന്തോഷത്തിലുപരി ആനന്ദമാണ് ഉണ്ടാകുന്നത്. ആ ഒരു ആനന്ദം ആ ഭഗവാനുമായിട്ടുള്ള അടുപ്പത്തെ സൂചിപ്പിക്കുന്നു. അത്രയേറെ നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നു. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാ ശാസ്ത്രങ്ങളിലും പൗരാണിക ശാസ്ത്രങ്ങളിലെല്ലാം കാർത്തിക മാസത്തിനെ പറ്റി ആവർത്തിച്ച് പറയുന്നു. ഇന്ന് വിശേഷപ്പെട്ട ഒരു ദിവസവും കൂടിയാണ് ദീപാവലി. അതിനെപ്പറ്റിയൊക്കെ പറയാൻ ആൾക്കാർക്ക് ഒരുപാടുണ്ടാവും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഹരേ കൃഷ്ണ. സ്കന്ദപുരാണത്തിലെ ശ്ലോകം ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ്. കാര്യം അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് 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 കിടക്കണം. കാർത്തിക സമോ മാസം, മാസങ്ങളിൽ കാർത്തിക മാസത്തിന് സമമായിട്ടൊന്നുമില്ല. കൃതേന സമം യുഗം, യുഗങ്ങളിൽ സത്യയുഗത്തിനെ താരതമ്യപ്പെടുത്താൻ മറ്റൊരു യുഗവും വന്നിട്ടില്ല. വേദ സദൃശം ശാസ്ത്രം, ശാസ്ത്രങ്ങളിൽ വച്ച് ആധുനിക ശാസ്ത്രമാകട്ടെ അത്യന്താധുനിക ശാസ്ത്രമാകട്ടെ പൗരാണിക ശാസ്ത്രമാകട്ടെ, ശാസ്ത്രങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് വേദമാണ്. വേദങ്ങളിലെ സത്താണ് ഉപനിഷത്തുക്കൾ, ഉപനിഷത്തുക്കളുടെ സത്താണ് ഭഗവത്ഗീത. അതിലുപരിയായിട്ട് മറ്റൊരു ശാസ്ത്രവുമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് സർവധർമാൻ പരിത്യജ്യ മാം ഏകശരണം പ്രജ. നീ വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, നീ എന്നെ മാത്രം ശരണം പ്രാപിച്ചാൽ മതി. അഹം ത്വാം സർവപാപേഭ്യു മോക്ഷയിഷ്യാമി മാ ശുചക, നിന്റെ പാപങ്ങളെ ഞാൻ എടുത്തു. തീർത്ഥം ഗംഗയാസമം, തീർത്ഥങ്ങളിൽ വച്ച് ഗംഗാനദിയാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് തന്നെ ഈ കാർത്തിക മാസം, എന്തുകൊണ്ട് കാർത്തിക മാസം ഇത്രയും ശ്രേഷ്ഠമായി, എന്തുകൊണ്ട് ഭഗവാൻ കാർത്തിക മാസത്തെ ഇത്രയേറെ ഇഷ്ടപ്പെട്ടു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, മാസാന മാർഗശീർഷോ, കറക്റ്റ് ശ്ലോക ഓർമ്മ വരുന്നില്ല, സ്മിതമാതി എടുത്തു വയ്ക്കും. മാസങ്ങളിൽ ഞാന് മാർഗശീർഷ മാസം ഏകദേശം നവംബർ ഡിസംബർ വരും, ആ തോന്നുന്നു ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഭഗവാൻ വീണ്ടും കാർത്തിക മാസത്തിനെ വീണ്ടും സെലക്ട് ചെയ്തു. എന്തുകൊണ്ട്? ഭഗവാൻ എപ്പോഴും രാധാറാണിക്കൊപ്പമാണ്. അതിൽ പരം ഒരു ഇഷ്ടം വേറൊന്നില്ല. അതുകൊണ്ട് തന്നെ ആ മാസത്തിന് കാർത്തിക മാസം എന്ന് പേരിട്ടു. ഊർജേശ്വരി, നമുക്ക് ഊർജം തരുന്ന ലക്ഷ്മി ദേവി രാധാറാണി. ലക്ഷ്മി ദേവി മറ്റാരും തന്നെയല്ല, രാധാറാണി തന്നെയാണ്. ആ ലക്ഷ്മി ദേവിയെ കൂടി നമ്മൾ ഇന്ന് സ്മരിക്കും. അപ്പൊ ഇന്നിവിടെ കൃഷ്ണപ്രസാദ് ജി രേണുകാജിയുടെ അടുത്തും പ്രശാന്ത് ജി ദീപാജിയുടെ അടുത്തുമാണ് നമ്മൾ കൂടിയിരിക്കുന്നത്.
എല്ലാ സൗഭാഗ്യങ്ങളും ഈ രണ്ട് കുടുംബത്തിനും ഉണ്ടാകട്ടെ, അതുപോലെ തന്നെ ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹവും ഈ കാർത്തിക മാസത്തിൽ ഉണ്ടാകട്ടെ എന്ന് മൂന്ന് പ്രാവശ്യം നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ബൃഹത് സാമ തഥാ സാമ്ന ഗായത്രി ഛന്ദസാമകം മാസാനാം മാഗ്രശിശുവാഹം ഋതുവിനാം കുസുമാകരക. സാമവേദ സൂക്തങ്ങളിൽ ബൃഹത് സാമവും ഛന്ദസ്സുക്കളിൽ വെച്ച് ഗായത്രി മന്ത്രവും മാസങ്ങളിൽ മാർഗശീർഷവും നവംബർ ഡിസംബർ ഋതുക്കളിൽ വസന്തവുമാണ് ഞാൻ. ഹരേ കൃഷ്ണ. താങ്ക് യു ഗോപി പ്രഭു. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിന്റെ സന്ദേശത്തിലോട്ട് എത്തുന്നതിന് മുമ്പ് നന്ദന അവിടെ ഇല്ലേ? ക്ലാസ്സിലാണോ? ജയ രാധാ മാധവ ചൊല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ജയ രാധാമാധവ ജയ കുഞ്ജ ബിഹാരി ജയ രാധാമാധവ ജയ കുഞ്ജ ബിഹാരി ജയ ഗോപിജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ ഗോപിജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ യശോദനന്ദന ജയ വ്രജനരഞ്ജന ജയ യശോദനന്ദന ജയ വ്രജനരഞ്ജന ജയ യമുനതിരവനചാരി ജയ കുഞ്ജബിഹാരി ജയ യമുനതിരവനചാരി ജയ കുഞ്ജബിഹാരി ജയ രാധാമാധവ ജയ കുഞ്ജബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഹരേ കൃഷ്ണ ബ്യൂട്ടിഫുൾ. പൂഫു വന്നിട്ടുണ്ടോ? പൂഫു പാടാൻ റെഡി ആയിക്കൊള്ളണം, ഞാൻ പറയും കേട്ടോ ഇടയ്ക്ക്. ഉഹു മിത്ര എല്ലാരും ഒക്കെ പാടാൻ റെഡി ആയിക്കോണം. ഓക്കെ. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിന്റെ സന്ദേശവുമായിട്ട് സുധീർ പ്രഭു വരുന്നുണ്ട്. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു അവിടെ ഇല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ മാസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും തിളക്കമാർദ്ദവുമായ മാസമാണ് കാർത്തിക മാസം. എല്ലാ ഉത്സവങ്ങളും എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ കൂടുതലുണ്ടായിട്ടുള്ള ഈ മാസങ്ങളിലാണ്. പിന്നെ കാർത്തിക മാസം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാസവുമാണ്. ഈ മാസത്തിൽ നമ്മൾ ഭഗവാന് വേണ്ടി എന്ത് വ്രതമെടുത്താലും അതിനെ വളരെയധികം
വലിയ വലിയ ഇതുണ്ടായിരിക്കും, ബെനിഫിറ്റ്സ് ഉണ്ടാവും. പവൻ ഏറ്റവും പ്രിയപ്പെട്ട മാസമായതുകൊണ്ടാണ് കാൽസ്യം. ആ ഇതെടുക്കുന്ന നൂറുകണക്കിന് ജന്മങ്ങളിൽ നമുക്ക് അതിന്റെ ഫലം കിട്ടും, നൂറുകണക്കിന് ജന്മങ്ങളുടെ പാപങ്ങളും കഴിയിക്കും. പുരാണങ്ങൾ പറയുന്നു, ഭഗവാൻ വാസുദേവനെ ഒരു നെയ്വിളക്ക് കാണിക്കുകയാണെങ്കിൽ അതിന് വളരെയധികം ഫലമുണ്ടാവുകയും നൂറുകണക്ക് ജന്മങ്ങളുടെ പാപങ്ങള് ഉരുകി ഇല്ലാതാവുകയും ചെയ്യുമെന്ന് പറയുന്നു. അത് നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ എല്ലാം നമ്മളും അറിയാതെയും അറിഞ്ഞ് കുറെ പാപങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മുൻജന്മം ചെയ്തിട്ടുണ്ടാവും, ഇപ്പൊ ഒരു ജന്മം ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ഉരുകി ഇല്ലാതാവും. നമ്മൾ ഒരു വിളക്ക് കാണിക്കുകയാണെങ്കിൽ നല്ലതാണ്. ശരി, നമുക്ക് ഏറ്റവും ഒന്നും ഒരു ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യം, വളരെ ചുരുങ്ങിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കാർത്തിക മാസത്തിലാണ് ഭഗവാന്റെ ഏറ്റവും കൂടുതൽ ലീലകൾ നടന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗോവർദ്ധൻ ലീല, രാസലീല, ദാമോദരൻ ലീല, പിന്നെ രാധാകുണ്ടിന്റെ ഉത്ഭവം, ദീപാവലി, അങ്ങനെ വളരെയധികം പ്രധാനപ്പെട്ട ഭഗവാന്റെ ലീലകളും മിക്ക ലീലകളും ഈ മാസത്തിലാണ് നടന്നിട്ടുള്ളത്. ഭഗവാൻ ഇഷ്ടമുള്ള കുട്ടിയായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ലീലകൾ നടന്നിട്ടുള്ളത് ഈ മാസത്തിലാണ്. അത് വളരെ ഇതുള്ളതാണ്. അതുപോലെ ഈ മാസത്തിൽ നമ്മള് എന്ത് വ്രതം എടുത്താലും ശ്രീമതി രാധാറാണിക്ക് വളരെ പ്രീതി ഉണ്ടാവുകയും അതിലൂടെ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനും ശ്രീമതി രാധാറാണി പ്രീതിപ്പെട്ടു കഴിഞ്ഞാൽ ഭഗവാൻ വളരെയധികം പ്രീതിപ്പെടുകയും അത് നമ്മുടെ ഭക്തിയുദ്ധ സേവനത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടായിരുന്നുണ്ടാവും. അതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. നമ്മളെല്ലാം ഈ ദാമോദർ മാസത്തിലൂടെയാണ് ഇതിലെത്തിപ്പെട്ടിട്ടുള്ളത്. ഈ ദാമോദർ ആരതി വന്ന് അങ്ങനെയാണ് എല്ലാം നമ്മളെല്ലാം കണക്ട് ആയിട്ടുള്ളത് ഇതിലൂടെ തന്നെയാണ്. അപ്പൊ അത് നമുക്ക് അറിയാം. അപ്പൊ നമ്മളത് ചെയ്യണം. ആക്ച്വലി ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളൂ, അത് ചെയ്യണം, മടി കൂടാതെ ചെയ്യണം. ആക്ച്വലി ഇത്രേ ഉള്ളൂ ബ്രോ. ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. വളരെ ചെറുത് പക്ഷേ വിശാലമായ അർത്ഥങ്ങൾ നമുക്ക് തരുന്നു. ഇതാണ് നമ്മൾക്ക് വേണ്ടത്. കാര്യം നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചുപോയി, പ്രത്യേകിച്ച് ഭാരതത്തിൽ. പിന്നെ അറിയേണ്ടത് എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, എന്താണ് നമ്മുടെ കർമ്മം, അതുപോലെ എന്തുകൊണ്ടാണ് നമുക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത്. ഇത്രയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിന്നെ നമുക്ക് ശോകം ഉണ്ടാവുകയില്ല. ആ ശോകം ഇല്ലാതാകാനുള്ള കുറുക്കുവഴികളിൽ, ഏറ്റവും കുറുക്കുവഴികളിൽ തന്നെ ഉള്ള കുറുക്കുവഴിയും ഏറ്റവും ശ്രേഷ്ഠമായതുമാണ് കാർത്തിക മാസാചാരം. ആ 30 ദിവസം കൃത്യമായിട്ട് കാർത്തിക മാസം ആചരിക്കുകയും 30 ദിവസം ദാമോദരാരതി ചെയ്യുകയും ചെയ്തവർക്ക് അതിന്റെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. പ്രയാസങ്ങൾ പലർക്കും ഉണ്ടാവും. കാര്യം ഇത് പ്രയാസങ്ങളുടെ ലോകമാണ്, ദുഃഖാലയം, അശാശ്വതം. സത്യയുഗമല്ല ഇത്, കലിയുഗമാണ്. അപ്പം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. നമുക്ക് പ്രയാസങ്ങളെ ഉണ്ടാകേണ്ട എന്ന് കരുതി കഴിഞ്ഞാൽ സത്യയുഗത്തിൽ ജനിക്കണം. ഇന്ത്യയിലെ കാലാവസ്ഥ ആയിരിക്കത്തില്ല യു എ യിലെ കാലാവസ്ഥ. ഇന്ത്യയിലെ കാലാവസ്ഥ തന്നെ യു എ യിൽ വേണമെന്ന് പറഞ്ഞ് നടക്കില്ല. പിന്നെ ആ യു എ യിലെ കാലാവസ്ഥ എങ്ങനെ തരണം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ നമ്മുടെ മാർഗം, നമ്മുടെ ആലോചന. ഇതേ വഴിയുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ജന്മം. നമ്മൾ ഭൂമിയിൽ ജനിച്ചു, ഭൂമിയുടെ കാലാവസ്ഥ, ഈ ഭൗതികതയിലെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ദേവീ ഹേഷ്യ ത്രിപുർ ഗുണമായി മമ മായ ദുരത്യ. ഈ മൂന്ന് ഗുണങ്ങളിലും നമ്മൾ പെട്ടുഴലും. പക്ഷേ ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നും പുറത്തു വരാനുള്ള മാർഗവും ഭഗവാൻ പറഞ്ഞു തന്നിരുന്നു. ഹരേ കൃഷ്ണ. ശരീര കീർത്തനം സ്നേഹരടി അല്ലേ? ഹരേ കൃഷ്ണ. ഫുഫു റെഡി അല്ലേ കീർത്തനം ചെല്ലാൻ? കേൾക്കുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്തോളൂ. ശക്തി മന്ദാരം തുളസി പിച്ചകമലകൾ ചാത്തി കുരുവായൂരപ്പ നിന്നെ കാണി കാണണം.
മന്ദാരം തുളസി പിച്ചകമലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം. ൊണ്ട് മഞ്ഞത്തൂവിൽ ചുറ്റിക്കൊണ്ട് മണി കുഴലൂതിക്കൊണ്ട് കണി കാണണം. ശ്രീമന്ദാരം തുളസി പിച്ചകമലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. വാഗാചലു കഴിയുമ്പോ വാസനപ്പൂവാലിയും ചെത്തിമന്ദാരം തുളസി പിച്ച കമലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം. അഗതിയമണിയന്റെ അശ്രു വിടും കൂതെന്നൊരു ആകിൽ കൂടി കൈക്കൊള്ളുവാൻ കണി കാണേണം. അഗതിയമണിയന്റെ അശ്രു വിടും ചെത്തിമന്ദാരം തുളസി പിച്ച കമലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഒന്നിന്റെ കുറവുണ്ടായിരുന്നു. എന്തിന്റെ കുറവാണ് പറയാമോ? എന്താണെന്നുള്ളത്? തിരുവാതിര. ഇനി നമുക്ക് അതും കൂടെ ചെയ്യാം. ഹരേ കൃഷ്ണ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ അല്ലു അവിടെ ഇരിപ്പുണ്ടോ? അല്ലു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ അഭയുണ്ട്, അഭയുണ്ട്. ഹരേ കൃഷ്ണ, സന്തോഷം. ഇതാണ് കാർത്തിക മാസത്തിന്റെ പ്രത്യേകത. എല്ലാം മറന്ന് സന്തോഷത്തോടുകൂടി നമ്മൾ ഒത്തുകൂടും. കാർത്തിക മാസത്തിന്റെ അടുത്ത സന്ദേശവുമായിട്ട് സ്മിത മാതാജി വരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ എല്ലാവർക്കും. ഓൾറെഡി സുധീർ പ്രഭു നമ്മുടെ അടുത്ത് പറഞ്ഞു കാർത്തിക മാസത്തില് ഹരേ കൃഷ്ണ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടായിരുന്നോ? ബ്രേക്ക് ആണ് ഇന്റർനെറ്റ്. നെറ്റ് എന്തോ ക്ലാരിറ്റി കുറവുണ്ട്, ബ്രേക്ക് ആവുന്നു. ഞാൻ കുറെ നേരം ഞങ്ങൾ എല്ലാരും വിളിച്ചുകൊണ്ടിരുന്നു, കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ സംസാരിച്ചു നോക്കിയേ. ഇല്ല പ്രഭു. ആ ഇപ്പൊ കറക്റ്റ് ആണ്. കേൾക്കുന്നുണ്ടോ പ്രഭു? ഇപ്പൊ കറക്റ്റ് ആണ്, ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ പ്രഭു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ മണിലാൽ പ്രഭു ആയാലും സുധീർ പ്രഭു ആയാലും വീണ്ടും എടുത്തെടുത്ത് കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കലിയുഗത്തില് നമ്മളുടെ എങ്ങനെയായിരിക്കും മനുഷ്യർ എന്നതിനെ കുറിച്ച് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രായേണ അൽപായുഷ സഭ്യ കലാവസ്മിൻ യുഗേ ജനാഹ മന്ദ സുമന്ദ മതയോ മന്ദ ഭാഗ്യാഹി ഉപദ്രുതാഹ. അതിന്റെ അർത്ഥം കലിയുഗത്തിലെ ആൾക്കാർക്ക് വളരെ കുറഞ്ഞ ആയുസ്സായിരിക്കും ഉണ്ടാവുക, അവര് മടിയന്മാരായിരിക്കും, അതുപോലെ ഭാഗ്യമില്ലാത്തവരായിരിക്കും, ആൻഡ് ഏത് സമയവും മനഃപ്രയാസത്തിലുള്ളവരായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് സ്ക്രിപ്റ്റേഴ്സിലെ, ഇപ്പൊ ഈവൻ ഭഗവത്ഗീതയിലായാലും ഭഗവാൻ പല സ്ഥലത്തും ഭക്തിയെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുന്നതും, അതുപോലെ തന്നെ ഭാഗവതത്തില് ഭക്തന്മാര് ഭക്തിയെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുന്നതും അതുകൊണ്ടാണ്. കാരണം നമ്മൾക്ക് മനസ്സിലാവണം ഈ ഏത് പോയിന്റാണോ നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അവര് റിപ്പീറ്റഡ് ആയിട്ട് പറയണത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആയതുകൊണ്ടാണ് അവര് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇപ്പൊ ഇന്ന് ദീപാവലിയാണ്,
അപ്പൊ നമുക്കറിയാം ഒരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മൂന്ന് തരത്തിൽ ആഘോഷിക്കാൻ പറ്റും. ആദ്യത്തെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമ്പര, അതായത് എൻ്റെ വീട്ടുകാർ ആഘോഷിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ ആഘോഷിക്കുന്നു, അതുകൊണ്ട് ഞാനും ആഘോഷിക്കുന്നു, ബിക്കോസ് അത് എനിക്ക് സന്തോഷം തരുന്നു, എനിക്ക് ഒത്തുചേരാനുള്ള ഒരു അവസരമാണ്. അതാണ് ആദ്യത്തെ വേ ഓഫ് സെലിബ്രേഷൻ. ഇനി രണ്ടാമത്തെ തരത്തിൽ നമ്മൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഭഗവാനെയും കൂടെ ചേർക്കും. ഓക്കെ, എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ആഘോഷങ്ങളെല്ലാം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ഭഗവാനും കൂടെ ഒരു ചെറിയ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കും. അതിനെയാണ് ആധ്യാത്മിക അല്ലെങ്കിൽ സ്പിരിച്വൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ തരത്തിലുള്ള നമ്മളെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടും ഭക്തന്മാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടുമാണ് നമ്മളുടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഓട്ടോമാറ്റിക്കലി ഇതിന് മുമ്പുണ്ടായിരുന്ന രണ്ട് കാര്യങ്ങളും സംഭവിക്കും. അതായത് ഭഗവാൻ ഇമ്പോർട്ടൻസും കൊടുക്കും, അതുപോലെ തന്നെ അത് നമ്മൾക്ക് സന്തോഷം തരികയും ചെയ്യും. അപ്പോൾ മൂന്ന് തരത്തിൽ നമുക്കൊരു ഫെസ്റ്റിവൽ ആഘോഷിക്കാം. ആദ്യത്തേത് റിലീജിയസ് അല്ലെങ്കിൽ പരമ്പര, രണ്ടാമത്തേത് സ്പിരിച്വൽ അല്ലെങ്കിൽ ആധ്യാത്മിക, ആൻഡ് മൂന്നാമത് ഞാൻ പറഞ്ഞതാണ് ഡിവോഷണൽ അല്ലെങ്കിൽ ഭക്തി മാർഗത്തിൽ നമ്മൾ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ദാമോദർ ലീല ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്? ഒരുപാട് ലീലകളുണ്ട് ഭഗവാന്റെ, എന്തുകൊണ്ട് ദാമോദർ ലീലയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ആചാര്യന്മാർ കൊടുത്തിരിക്കുന്നു? അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലീലയിലാണ് ഭഗവാൻ അഞ്ച് രസങ്ങളും കാണിക്കുന്നത്. മെയിനായിട്ട് അഞ്ച് രസങ്ങളുണ്ട്. ആ അഞ്ച് രസങ്ങളും ഉള്ളത് ഈ ഒരു ദാമോദർ ലീലയിലാണ്. ആദ്യത്തെ രസം വാത്സല്യ രസം, നമുക്കെല്ലാം അറിയാം ഈ സ്റ്റോറിയുടെ ഈ ലീലയുടെ മെയിൻ കഥാപാത്രമാരാണ് യശോദാമയ്യ, ആൻഡ് യശോദാമയ്യയുടെ ഭാവം എന്താണ്? വാത്സല്യ രസം. ഇനി രണ്ടാമത്തെ ദാസ്യരസം. ദാസ്യരസം ആരാണ് ചെയ്യുന്നത്? കുബേരപുത്രന്മാര്. എന്തുകൊണ്ടാണ് പറയുന്നത്? അവരെ ഭഗവാനെ പ്രാർത്ഥിക്കുകയും അവർക്ക് മോക്ഷം കിട്ടുകയും ചെയ്യുന്നു. അപ്പോ അതാണ് രണ്ടാമത്തെ രസം. മൂന്നാമത്തെ രസമാണ് സാഖ്യരസം. അതായത് ഇപ്പൊ ഈ ദാമോദർ ലീലയില് കുരങ്ങന്മാര് ഭഗവാൻ അവർക്ക് വെണ്ണ കൊടുക്കുകയും അവരോടൊപ്പം കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് അവരുടെ ഭാവമാണ് സാഖ്യരസം. ഇനി നാലാമത്തതാണ് ശാന്തരസം. ശാന്തരസത്തിൽ വരുന്നതാണ് പാല്, അതുപോലെ ഉരല്, കയറ്, ഇവരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ലീല നടന്നിട്ടുണ്ടാവില്ല. അപ്പൊ അവരെല്ലാവരും ശാന്തരസത്തിലുള്ളവരാണ്. ഇനി അഞ്ചാമതായിട്ട് മാധുര്യരസം. മാധുര്യരസം രാധാറാണി. എവിടെ ഭഗവാൻ ഉണ്ടോ അവിടെ ഓട്ടോമാറ്റിക്കലി രാധാറാണിയും പ്രസന്റ് ആണ്. നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല, കാരണം ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ് രാധാറാണി. അപ്പൊ എന്തുകൊണ്ടാണ് ദാമോദർ ലീല ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞത്? പറയാൻ കാരണം ആചാര്യന്മാർ പറയാൻ കാരണം എന്തുകൊണ്ടാണ്? അതില് അഞ്ച് രസങ്ങളും ഭഗവാൻ അഞ്ച് രസങ്ങളും കാണിക്കുന്ന ഒരു ലീലയുള്ളൂ, അതാണ് ദാമോദർ ലീല. ഒന്ന് വാത്സല്യ രസം, രണ്ട് ദാസ്യരസം, മൂന്ന് സാഖ്യരസം, നാല് ശാന്തരസം, അഞ്ച് മാധുര്യരസം. ഈ അഞ്ച് രസങ്ങളുമുള്ള ഒരേ ഒരു ലീല മാത്രമേ ഉള്ളൂ, അതാണ് ദാമോദർ ലീല. അതുകൊണ്ടാണ് ദാമോദർ ലീലയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ ആചാര്യന്മാർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമ്മൾക്ക് ഈ ലീലയിൽ നിന്ന് കാണാം എങ്ങനെ ഭഗവാൻ ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുകയും കൂടെ ചെയ്യുന്നുണ്ട് ഭഗവാൻ. കാരണം ഏതൊക്കെ രസത്തിലാണോ ഡിവോട്ടീസ് ഉള്ളത് അതേ സെയിം രസത്തിൽ ഭഗവാൻ അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു, തിരിച്ചു നൽകുന്നു. ആൻഡ് നമുക്ക് കാണാൻ പറ്റും ഈ എല്ലാ രസങ്ങളുടെയും ഒരു പെർഫെക്റ്റ് ബാലൻസ് ഭഗവാൻ ഈ ലീലയില് കാണിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, വളരെ വിശദമായിട്ട് ആ കാർത്തിക മാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും എന്തുകൊണ്ട് ഭഗവാനെ നമ്മൾ ഇത്രയേറെ കാർത്തിക മാസത്തിൽ സ്നേഹിക്കുന്നു എന്നതിനെ പറ്റിയും പറഞ്ഞു. ഇതന്തേ മുഖാംഭോജം അത്യന്ത നീലയെ മൃദം കുണ്ടലൈ സ്നേഹതരക്തൈച്ച ഗോപ്യ മുഹുചുംബിതം ബിംബരക്താധരം മേ മനസ്യാവിരസ്താം ആലം ലക്ഷലാഭേ മുഹുചുംബിതം ബിംബരക്താധരം മേ മനസ്യാവിരസ്താം ആലം ലക്ഷലാഭൈ. ഭഗവാനെ, ചെമ്പൻ നിറം കലർന്ന കറുത്ത നിറത്തിലുള്ള നനുത്ത മുടിച്ചുരുളുകളാൽ വരയം ചെയ്യപ്പെട്ട അവിടുത്തെ മുഖകമലം, അമ്മ
യശോദ വീണ്ടും വീണ്ടും ചുംബിക്കെ അവിടുത്തെ ചുണ്ടുകൾ ചുവന്ന് തുടുത്ത് ബിംബപ്പഴത്തെ പോലിരിക്കുന്നു. അവിടുത്തെ മുഖകമലത്തിന്റെ അതിമനോഹരമായ ദൃശ്യം ഒരിക്കലും മായാതെ എന്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വിളങ്ങുമാറാകണമേ. ലക്ഷക്കണക്കിനുള്ള മറ്റേത് അനുഗ്രഹങ്ങളും കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? എത്ര ഉദാത്തമായ പ്രാർത്ഥന, എത്ര ഉദാത്തമായ സ്തുതി! മറ്റെന്ത് കിട്ടിക്കഴിഞ്ഞാലും ഒന്നും തുല്യമായില്ല ഭവാനെ, ഭഗവാനെ, ഭഗവാന്റെ ആ സൗന്ദര്യം, ആ ഭഗവാന്റെ സാമീപ്യം. നമ്മുടെ പ്രാർത്ഥനയും അതേപോലെ തന്നെ ആയിരിക്കും. എന്ത് പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഭഗവാനെ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാകണമേ. അർജുനനും അതാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, എപ്പോഴും എപ്പോഴും പറയുന്നത്, ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ അർജുനനെങ്കിലും ആയിത്തീരണം എന്നുള്ളത്. എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകട്ടെ, എത്ര വർഷങ്ങളാണ് വനത്തിൽ കഴിഞ്ഞത്, എന്നിട്ട് പോലും അവർ ഭഗവാനെ വിട്ടില്ല. ഭഗവാൻ അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു, അവർ ഭഗവാനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. യുദ്ധം വന്നു, യുദ്ധം വിജയിക്കണം. ദുര്യോധനൻ പറഞ്ഞു ഭഗവാന്റെ സൈന്യങ്ങളെല്ലാം എനിക്ക് വേണമെന്ന്. അർജുനൻ അവിടെ ശാന്തമായി പറഞ്ഞു, കൃഷ്ണ എനിക്ക് അങ്ങയെ മാത്രം മതി, അങ്ങ് യുദ്ധം ചെയ്യേണ്ട, പക്ഷെ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. അവസാന വിജയം അർജുനൻ ഉണ്ടാവുകയും ചെയ്യും. സ്മിതമാതായ ശ്ലോകം എടുക്കണേ, 10:11:9 എന്നല്ല പറഞ്ഞു, 10:11:9 ശ്രീമത് മഹാഭാഗവതം. ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമുക്ക് പ്രതീക്ഷിക്കണം, ഓരോ ചെവിടും ഭയപ്പാടിൻ്റെതാണ്. അതേസമയം ഞാൻ ഭഗവാനെ വിചാരിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ചുവട് തെറ്റുകയില്ല. നമ്മൾ കൃത്യമായിട്ടും നമ്മൾ ആ കുഴികൾ കടന്നു പോവുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ. വീണ്ടും കീർത്തനവുമായിട്ട് കമലു വരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാമചന്ദ്ര രഘുവീര രാമചന്ദ്രനീര രാമചന്ദ്ര രഘുവീര രാമചന്ദ്രനീരം രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രണധീരം രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രണധീര രാമചന്ദ്ര രഘുനാഥ രാമചന്ദ്രനാഥ രാമചന്ദ്രനാഥ രാമചന്ദ്ര ജഗന്നാഥം രാമചന്ദ്ര രഘുനാഥ രാമചന്ദ്ര ജഗന്നാഥം രാമചന്ദ്ര രഘുനാഥ രാമചന്ദ്ര ജഗന്നാഥ രാമചന്ദ്ര മമ ബന്ധോ രാമചന്ദ്ര ദയാസിന്ധോ രാമചന്ദ്ര മമ ബന്ധോ രാമചന്ദ്ര ദയാസിന്ധോ രാമചന്ദ്ര മമ ബന്ധോ രാമചന്ദ്ര ദയാസിന്ധോ
രാമചന്ദ്ര മമ ബന്ധോ രാമചന്ദ്ര ദയസിന്ധു രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര പരന്ദാമ രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര പരന്ദാമ രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര പരന്ദാമ രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര പരന്ദാമ രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രണധീര രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രണധീര ശ്രീരാം 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 ശ്രീരാമ രാമ രാം ശ്രീരാമ രാമ രാം ശ്രീരാമ രാമ രാം ശ്രീരാമ രാമ രാം രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രണധീര രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രണധീര ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ ഹരേ രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രണധീര രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രണധീര സീതാരാമ രാമ രാം 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു കമലു. ഇന്ന് പ്രത്യേകിച്ച് ദീപാവലി കൂടിയാണ്. ശ്രീരാമചന്ദ്രനെ നമ്മൾ സ്മരിച്ചു. ശ്രീരാമചന്ദ്രൻ അയോധ്യയുടെ പ്രകാശവുമായിട്ട് വരുന്ന ദിവസം, ആ ശ്രീരാമചന്ദ്രനെ ഒരിക്കൽ കൂടി നമ്മൾ സ്മരിച്ചു. അപ്പം
നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ശ്രേഷ്ഠമായ മാസത്തിലെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ശ്രേഷ്ഠമായ മാസം വരുമ്പോൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മനസ്സ് തയ്യാറാകണം. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധം 11-ാമത്തെ ചാപ്റ്ററിലെ 9-ാമത്തെ ശ്ലോകം പറയുന്നു, ദർശയാം തത് വിധം ലോക ആത്മനോ കൃത്യ വശ്യതാം ബ്രജസ്യോവഹ വൈവർഷാം ഭഗവാൻ ബല ചേഷ്ടിതഃ. ഇവിടെ ആത്മനോ കൃത്യ വൈശ്യതാം ആ ഒരു വേടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശ്ലോകം എടുത്തത്. To pure devotee throughout the world who could understand his activities, the supreme personality of Godhead Krishna exhibited how much he can be subdued by his devotees, his servants. In this way he increased the pleasure of the Brajavasis by his childhood activities. ഇവിടെ ഒരു വേർഡ് കൃത്യ വൈശ്യത നോട്ട് ചെയ്ത് വെച്ചോളൂ, വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ് കൃത്യ വൈശ്യത. ഭഗവാൻ നമ്മളെ സന്തോഷിച്ചു കഴിഞ്ഞാൽ, നമ്മളോട് സന്തോഷിച്ചു കഴിഞ്ഞാൽ, ഭഗവാന് നമ്മളിൽ സംപ്രീതനായി കഴിഞ്ഞാൽ, ഭഗവാൻ നമ്മൾ പറയുന്നത് കേൾക്കും, ഭഗവാൻ നമ്മളുടെ സർവന്റാകും. അതാണ് കൃത്യ വൈശ്യതാം എന്ന് പറയുന്നത്. ചിലര് ചോദിച്ചു, ശ്രീരംഗത്ത് മഹാദേവരെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറ്റിയാണല്ലോ അവിടെ എന്ന് ചോദിച്ചു. ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. കൃത്യ വൈശ്യത, നളകുബേരന് ശാപം കൊടുത്തത് ഭഗവാനോട് ചോദിച്ചിട്ടായിരുന്നില്ല. നളകുബേരന്മാർക്ക് ശാപമോക്ഷം കൊടുക്കാനുള്ള ഉപായം പറഞ്ഞു കൊടുത്തതും ഭഗവാനോട് ചോദിച്ചിട്ടായിരുന്നില്ല. അതേസമയം ഭഗവാൻ ഇത് രണ്ടും തീർത്തു കൊടുത്തു. കാര്യം ഭഗവാന്റെ പരമഭക്തനായിരുന്നു നാരദ മഹർഷി. പ്രഹ്ലാദനും അത് തന്നെയാണ് സംഭവിച്ചത്. ഭഗവാനോട് ചോദിച്ചിട്ടല്ല അച്ഛനോട് പറഞ്ഞത് ഭഗവാൻ തൂണിലുണ്ട് എന്നുള്ളത്. പക്ഷെ ഭക്തൻ പറഞ്ഞത് ഭഗവാൻ കേട്ടു, തൂണിലും ഞാനുണ്ട് എന്ന് പറഞ്ഞു. മനഃപൂർവമായിരുന്നില്ല മരപ്രഭോ എന്ന് വിളിച്ചത്. കളിയാക്കിയ ഭക്തനെ, നിന്റെ പ്രഭു മരമാണോ എന്ന്. അദ്ദേഹം സങ്കടപ്പെട്ടു ആ വേദിയിൽ. ഭഗവാൻ ഉടനെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാനും മരം തന്നെയാണ് എന്ന്. ഇവിടൊന്നും ആരും ഭഗവാനോട് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ല സംസാരിച്ചിട്ടുള്ളത്. ഭക്തന്റെ മനസ്സിനെ ഭഗവാൻ എപ്പോഴും കാണും. ഭാഗവത ഉത്തമൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആരാണോ ഭഗവാന്റെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കുന്നത് അവരെ ഭാഗവത ഉത്തമൻ എന്ന് പറയും. അതിലും ഉപരിയാണ് കൃത്യവൈശ്യത. ഏതൊരു ഭക്തന്റെ സർവന്റായിട്ടാണോ ഭഗവാൻ നിൽക്കുന്നത് അവൻ അതിലും പരമശ്രേഷ്ഠനാണ്. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിന്റെ ചെറിയൊരു സന്ദേശവുമായിട്ട് ജയപ്രകാശ് പോകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ദാമോദര മാസത്തിന്റെ പ്രത്യേകത, ഈ മാസത്തിൽ എന്തൊക്കെ ആത്മീയ കാര്യങ്ങൾ ചെയ്യണം, ചെയ്താൽ എന്തൊക്കെ ഫലം കിട്ടും എന്നൊക്കെ ഇവിടെ പ്രഭുക്കന്മാരും സ്മിത മാതാജിയും വളരെ വിശാലമായി തന്നെ പറഞ്ഞു. രാധാറാണിയാണ് ഈ മാസത്തിന്റെ അധിപതി എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മാസം ഭഗവാൻ വളരെ പ്രിയപ്പെട്ടതാണെന്നും പറഞ്ഞു. ഈ മാസത്തിൽ എന്ത് ഭക്തിയുതം സേവന ഭക്തിയുത സേവനം ചെയ്താലും ഒരുപാട് പുണ്യം കിട്ടും. ഭൗതിക ലോകത്തിലെ ഈ ജീവിതം ആനന്ദമയമാക്കുകയും ചെയ്യാം. ഒപ്പം ബോണസായി ആത്മീയ ലോകത്തിലേക്ക് പോകാനുള്ള ക്വാളിഫിക്കേഷനും കിട്ടും. ഇങ്ങനെ ഈ ആത്മീയ ലോകത്തിൽ
ആത്മീയ ജീവിതം മെയിൻറ്റെയിൻ ചെയ്താൽ ശാശ്വതമായ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരുകയും ചെയ്യാം. പിന്നെ ഒരു തിരിച്ചു വരവ് ഈ ജീവിത ഭൗതിക ക്ലേശ ലോകത്തേക്കില്ല. എല്ലാ വ്രതങ്ങളും എടുക്കുമ്പോഴും ഭഗവത് ചിന്തയോടുകൂടി മാത്രം എടുക്കുക. ഈ ഭൗതിക ലോകത്തിൽ ചിന്തകൾ എപ്പോഴും നമ്മെ അലട്ടുകയാണ്, എപ്പോഴും ടെൻഷനാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഓഫീസിലെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ നൂറുനൂറും പ്രശ്നങ്ങളാണ്. നമുക്ക് ഗാഢമായി ഉറക്കം കിട്ടിയാൽ ടെൻഷൻ ഒരുപാട് കുറവാണ് എന്ന് പറയാറില്ലേ. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ടെൻഷൻ കുറഞ്ഞു എന്ന് പറയുന്നത് പോലെ, അത് കഴിഞ്ഞാൽ നല്ല ഉണർവായിരിക്കും, ആനന്ദമായിരിക്കും. പക്ഷെ ആ ആനന്ദം നിലനിർത്താൻ, ശാന്തമായ ഉറക്കം കിട്ടാനും, പകയൽ സമയങ്ങളിൽ ടെൻഷനില്ലാതിരിക്കാനും മനസ്സിനെ ഭഗവത് ചിന്തയിലേക്ക് കൊണ്ടുപോകണം. അതിനെന്തു വേണം? അതിന് അറിവ് വേണം. ഭഗവാനെ കുറിച്ചുള്ള അറിവ്, ഭഗവാനെ കുറിച്ചുള്ള ലീലകൾ, ഭഗവാനും നമ്മളുമായുള്ള ബന്ധം, അത് തന്നെയാണ് നമ്മൾ ഈ സത്സംഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവത്ഗീത വായിക്കുക, ഭഗവത് നാമം ജപിക്കുക, ഭഗവാന്റെ ലീലകളെ കുറിച്ചുള്ള കേൾക്കുക, കീർത്തനങ്ങൾ കേൾക്കുക, ഏകാദശി നോമ്പ് നോക്കുക, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ജയപ്രകാശ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ചെറിയ സമയത്തിൽ വളരെ വിശാലമായിട്ട് ഭഗവാന്റെ പ്രേമം എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ശ്രീമത് മഹാഭാഗവതത്തില് കുന്തിദേവി സ്തുതിക്കുന്നു. 8-ാമത്തെ അധ്യായം 29-ാമത്തെ ശ്ലോകം. യഥാ കൃഷി കേശ ഖലേന ദേവകി കംസേന രുദ്ധാദി ചിരം ശുചാർപ്പിത വിമോചിതാഹം ച സഹാത്മജാ വിഭോ ത്വയൈവ നാഥേന മുഹുർവിപത് ഗണാത്. യഥാ കൃഷി കേശ ഖലേന ദേവകി കംസേന രുദ്ധാദി ചിരം ശുചാർപ്പിത വിമോചിതാഹം ച സഹാത്മജാ വിഭോ ത്വയൈവ നാഥേന മുഹുർവിപത് ഗണാത്. അല്ലയോ ഋഷികേശ, ഇന്ദ്രിയങ്ങളുടെ നാഥനും പ്രഭുക്കന്മാരുടെ അധിപനുമായ അങ്ങ് കംസരാജാവിനാൽ ദീർഘകാലം തടവിലാക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത അങ്ങയുടെ മാതാവായ ദേവകിയെ സ്വതന്ത്രമാക്കുകയും എന്നെയും എന്റെ മക്കളെയും അനുക്രമമായ ആപത്തുക്കളിൽ നിന്നും സദാ സംരക്ഷിക്കുകയും ചെയ്തു. ഭഗവാനെ കൃഷ്ണ, അങ്ങ് എല്ലാവരുടെയും സംരക്ഷകരാണ്. ഈ കാർത്തിക മാസത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, കൃഷ്ണ ഞങ്ങളുടെയും സംരക്ഷകനായി അങ്ങ് ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകണമേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അടുത്ത ഒരു കീർത്തനവുമായിട്ട് വിസ്മയ വരും. ഹരേ കൃഷ്ണ. ഉഫു അവിടെ റെഡി ആയിക്കോ കേട്ടോ, ഞാൻ പറയും. ഹരേ കൃഷ്ണ. വിസ്മയ റെഡി അല്ലേ? അതെ. ഓക്കെ, പാടിക്കോളൂ. ഹേ മുരളി ശ്രീധര രാധേ കൃഷ്ണ രാധേ ശ്യാം കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേ ശ്യാം. ഹേ മുരളി ശ്രീധര രാധേ കൃഷ്ണ രാധേ ശ്യാം കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേ ശ്യാം. നന്ദനന്ദന രാധേ ശ്യാം നവനീത ചുര രാധേ ശ്യാം നന്ദനന്ദന രാധേ ശ്യാം നവനീത ചുര രാധേ ശ്യാം കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേ ശ്യാം കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേ.
ശേഷം ഭക്തവത്സല രാധേശ്യാം ഭഗവത പ്രിയ രാധേശ്യാം ഭക്തവത്സല രാധേശ്യാം ഭഗവത പ്രിയ രാധേശ്യാം കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേശ്യാം കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേശ്യാം പാണ്ഡുരംഗ രാധേശ്യാം പണ്ഡരീനാഥ രാധേശ്യാം പാണ്ഡുരംഗ രാധേശ്യാം പണ്ഡരീനാഥ രാധേശ്യാം കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേശ്യാം കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേശ്യാം ഹേ മുരളി ശ്രീധര രാധേ കൃഷ്ണ രാധേശ്യാം കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേശ്യാം ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. രാധേ കൃഷ്ണ രാധേശ്യാം. ഇവിടെല്ലാം ആദ്യം ലക്ഷ്മീദേവി രാധാറാണിയെ കുറിച്ചാണ് സ്മരിക്കുന്നത്. രാധാറാണിയുടെ അനുകമ്പയുണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ ആ ദിവ്യ പ്രേമം നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ രാധാറാണിയുടെ സ്നേഹം നമുക്ക് പിടിച്ചു പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവശ്യം വേണ്ടത് തുളസി പരിചരണമാണ്. ഓരോ ഗൃഹത്തിലും പ്രത്യേകിച്ച് ഈ കാർത്തിക മാസത്തിൽ നമ്മൾ തുളസി വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മഹത്യാ പാപം കൂടി ഇല്ലാതായിത്തീരും. നമ്മുടെ മുൻതലമുറകളിലുള്ള പിതാക്കന്മാരുടെ എല്ലാം ആത്മാവിന് മോക്ഷം കിട്ടും. അതിലുപരി ഭഗവാന്റെ സന്തോഷം നമുക്കുണ്ടാകും. രാധാറാണി പോലും ഭഗവാന്റെ സ്നേഹം പിടിച്ചു പറ്റുവാൻ തുളസി പരിചരണം ചെയ്തിരുന്നു, തുളസിയെ സേവിച്ചിരുന്നു. വിധിയാമണ്ണം വെറുതെ നട്ടുപിടിപ്പിക്കുകയല്ല ചെയ്തത്, കുലഗുരുവായ ഗർഗാചാര്യരെ വിളിച്ചു വരുത്തി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് തുളസി സേവ ആരംഭിച്ചു. നമുക്കില്ലാതെ പോയതും അതാണ്, നമുക്ക് ഒരു ഗുരു, ആത്മീയമായ ഒരു ഗുരു ഇല്ലാതായിപ്പോയി. അതാണ് ജീവിതത്തിലെ അപജയം സംഭവിച്ചത്. എല്ലാവർക്കും ഫാമിലി ഡോക്ടർ ഉണ്ട്, പക്ഷേ ഈ ഫാമിലി ഡോക്ടർ ഉണ്ടാകേണ്ടി വന്നത് നമ്മുടെ കുലത്തിന് ഗുരു ഇല്ലാതായതുകൊണ്ടാണ്. ഏതൊരു കാര്യങ്ങളും ചോദിക്കുവാനും തീരുമാനിക്കുവാനും സമീപിക്കേണ്ടത് ഗുരുവിനെയാണ്. അതുകൊണ്ട് പണ്ട് രാജാക്കന്മാര് രാജർഷിമാരെ വെച്ചിരുന്നു. നമ്മുടെ കുടുംബത്തിൽ അതില്ലാതായി. നമ്മുടെ കുടുംബത്തില് കാണുന്നവരോടാണ് അഭിപ്രായങ്ങൾ ചോദിക്കുന്നത്, അവരുടെ ബുദ്ധിയിലുള്ളത് അവർ പറഞ്ഞു തരും. ചിലപ്പോൾ അത് തെറ്റും, ചിലപ്പോൾ ശരിയാകും. ഹരേ കൃഷ്ണ. അടുത്ത ഒരു കീർത്തനവുമായിട്ട് സ്നേഹയില്ലേ അവിടെ? സ്നേഹ റെഡിയാകുമ്പോഴത്തേന് ശില്പമാതാജിയെ വിളിക്കുന്നു. ഹരേ കൃഷ്ണ. അടുത്ത സന്ദേശവുമായി. ഹരേ കൃഷ്ണ. ഓൾ ഗ്ലോറിയസ് ടു ഓൾ ദ അസംബ്ലി ഡിവോട്ടീസ് ഹിയർ. ഐ എം സോ സോറി, ഞാൻ ഇന്ന് ലേറ്റ് ആയി, ബിക്കോസ് ഞാൻ സമയം നോക്കുന്നത് തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ചു എന്നും സത്സംഗമുള്ള പോലെ 7:30 ആണെന്ന്. ഐ എം സോ സോറി, ഐ മിസ്ഡ് സോ മച്ച് ഓഫ് ദ ഗുഡ് പാർട്ട് ഐ തിങ്ക് ടുഡേ. എനിവേ, വിഷിംഗ് ഓൾ ഓഫ് യു എ വെരി ഹാപ്പി ദിവാലി. ജയ ശ്രീറാം ആൻഡ് ജയ സീതാമയ്യ. ഞാൻ വിചാരിച്ചു ഇന്ന് ദിവാലിയായി, കാരണം ശ്രീറാമിന്റെ ഒരു ചെറിയ കീർത്തനം പാടിയിട്ട് സംസാരിക്കാന്ന്. ശ്രീരാമചന്ദ്ര കൃപാലു ഭജു മന ഹരണ ഭവ ഭയദാരുണം നവ കഞ്ച ലോചന കഞ്ച മുഖകര കഞ്ച പദ കഞ്ചാരുണം കന്ദർപ അഗണീത അമിത ചവിനവ നീല നീരജ സുന്ദരം പദപീഠ മാനഹും തരിത രുചി സുചി നവമി ജനക സുതാവരം ഭജോ ദീന ബന്ധു ദിനേശ ദാനവ ദൈത്യവംശ നികന്ദനം രഘുനന്ദ ആ
ആനന്ദ കന്ദ കൗശല ചന്ദ ദശരഥ നന്ദനം ശിര മുകുട കുണ്ഡല തിലക ചാരു ഉദാരു അംഗവിഭൂഷണം ആജാനു ഭുജ സർച്ച പദര സംഗ്രാമജിത ഘര ദൂഷണം ഇതി വദതി തുളസി ദാസ ശങ്കര ശീശ മുനി മനരഞ്ജനം മമ ഹൃദയ കഞ്ച നിവാസ കുരു കാമാദി ഖലദള ഗഞ്ജനം ശ്രീരാമചന്ദ്ര കൃപാലു ഭജുമന ഹരണ ഭവ ഭയദാരുണം ശ്രീരാം 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 ജയ ശ്രീകൃഷ്ണ. ബേസിക്കലി ദീപാവലി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ദീപങ്ങൾ വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോയില് വെക്കുന്നത്, ദീപങ്ങൾ റോയില് വെക്കുന്നത്. ഇത് ഇന്നാണ് എല്ലാവരും ആചരിക്കുന്നത്. എന്നാൽ നമ്മൾ കൃഷ്ണ ഡിവോട്ടീസ് വി ഹാവ് സ്റ്റാർട്ടഡ് ഇറ്റ് ഓൾമോസ്റ്റ് 15 ഡേയ്സ് ബിഫോർ ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദി ഓസ്പീഷ്യസ് ഒക്കേഷൻസ് ഹാപ്പനിങ് ഇൻ കാർത്തിക മന്ത്. കുറേ നല്ല കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദിവാലിയും ഈ മാസത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, വരുന്നത് നോർമലി. ബട്ട് ഹൗ ഓഫൻ ഡു വി പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദിവാലി അല്ലേ? നമ്മളിപ്പം കണ്ടിരിക്കുന്നത് നമ്മൾ എന്താണ് ദിവാലിക്ക് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് നമ്മൾ പോയി ഷോപ്പിംഗ് ചെയ്യും, കുറേ സ്വീറ്റ്സ് വാങ്ങിക്കും, കുറേ ദിയാസ് വാങ്ങിക്കും, കുറേ ഡ്രസ്സസ് വാങ്ങിക്കും. ആൻഡ് വി യു നോ സെലിബ്രേറ്റ് ഇറ്റ് ആസ് എ മെറ്റീരിയലിസ്റ്റിക് തിങ് ബട്ട് സ്പിരിച്വലി നമ്മൾ എത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഒക്കേഷൻ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വി ഹാവ് നോട്ട് ആക്ച്വലി ഗോട്ട് ഇൻ ടു ദ സ്പിരിച്വാലിറ്റി ഓഫ് ഇറ്റ്, ഇറ്റ്സ് ഓൾ മെറ്റീരിയലിസ്റ്റിക് ഫോർ എസ് യു നോ. ശരിക്കും പറഞ്ഞാൽ ഈവൻ ദ ദിയ വിച്ച് വി ആർ ഓഫറിങ് ടു കൃഷ്ണ ദാമോദർ മന്ത്തില് അത് അതുപോലെ തന്നെ രാമായണ ഐ മീൻ ദറ്റ് ഇസ് നമ്മുടെ ദിവാലിക്ക് നമ്മൾ ദിയ യുനോ വെൻ വി ലൈറ്റ് ദ ദിയാസ് അതെന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭഗവാന് നമുക്ക് തരുന്നത് തന്നെയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്, കറക്റ്റ്? വാട്ട് എവർ ഇറ്റ് ഇസ് ഫോർ ദാറ്റ് മാറ്റർ നമ്മളിപ്പം 7th ചാപ്റ്ററിലെ 4th ശ്ലോകം ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരമിതി യം മേ ഭിന്നാ പ്രകൃതി രഷ്ടത എന്നാണ് ശ്ലോകം. സോ ഭൂമി രാപ്പോ നലോ വായു അനലോ, അനലോ ഇസ് ഫയർ. സോ വി ആർ ഗിവിംഗ് ബാക്ക് വിച്ച് ഭഗവാൻ ഹസ് ഗിവൻ, ഭഗവാൻ ഹസ് മേഡ് അസ് വിത്ത് ഓൾ ദിസ്. ഈ എലിമെന്റ്സ് കൊണ്ടൊക്കെയാണ് ഭഗവാൻ നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഭൂമി രാപ്പോ അനലോ വായു എല്ലാം കൊണ്ട്. സോ ഇതേ എലിമെന്റ്സ് ആണ് നമ്മൾ തിരിച്ച് ഭഗവാന് കൊടുക്കുന്നത്, ബട്ട് വിത്ത് ഡിവോഷൻ, ഭക്തിയോടെ നമ്മൾ തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ജലം കൊടുക്കുന്നുണ്ട് ഭഗവാന്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൊടുക്കുമ്പോൾ ഫയർ ഇസ് വൺ എലിമെന്റ് വിച്ച് വി ഗിവ്. സോ ദിസ് ഇസ് നോട്ട് വാട്ട് വി ആർ മേക്കിംഗ് ഓർ വി ആർ ഡൂയിങ് സംതിങ് ആൻഡ് ഗിവിങ്, ഇത് ഭഗവാൻ തന്നെ നമുക്ക് തരുന്നതാണ്. സോ ഇത് നമ്മൾ ഡിവോട്ടീസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വാട്ട് എവർ വി ഡൂ ഫോർ ഭഗവാൻ, ഇറ്റ് ഈസ് ആക്ച്വലി ഭഗവാൻസ് ഓൺലി മേഴ്സി. ഒരു തവണ സ്വാമി വിവേകാനന്ദ ഗുജറാത്തിൽ പോയ സമയത്ത് ഒരു ഐ തിങ്ക് വിച്ച് ടെമ്പിൾ വാസ് ഇറ്റ്, ഐ തിങ്ക് സോംനാഥ് ടെമ്പിൾ ആയിരുന്നു തോന്നുന്നു, അത് ടോട്ടലി ഡിസ്ട്രോയ് ചെയ്ത ഒരു സിറ്റുവേഷനിലായിരുന്നു. യു നോ വെരി വെൽ യു നോ ദി ഇൻവേഡേഴ്സ് കെയിം ആൻഡ് ദി ഡിസ്ട്രോയ്ഡ് ദ ടെമ്പിൾ. ആ സമയത്ത് സ്വാമി വിവേകാനന്ദ അവിടെ ചെന്നിട്ട് ഹി വാസ് ഷോക്ക്ഡ്. ഹി സെഡ് ദാറ്റ് വാട്ട് ഇസ് ദിസ്, യു നോ, ഈ ഒരു അമ്പലം ഒരിക്കലും നമ്മൾ ഇത് സമ്മതിക്കാൻ പാടില്ല, ഇത് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് വി ഹാവ് ടു പ്രൊട്ടക്ട് ഇറ്റ് എന്ന് പറഞ്ഞപ്പോ ഒരു അശരീരി കേട്ടു എന്നാണ് പറയാ സ്വാമി വിവേകാനന്ദ. ഭഗവാന്റെ ഒരു അശരീരി വന്നത് ഇങ്ങനെയാണ്, നീയാണോ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതോ ഞാനാണോ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, യുനോ. സോ ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ദാറ്റ് ഭഗവാന്റെ കാരുണ്യത്തിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റൂ. സോ വി വട്ട് എവർ വി ഡൂ ഇൻ ദിസ് ലൈഫ്, ഇറ്റ് ഷുഡ് ബി എൻ ഓഫറിങ് ടു ശ്രീകൃഷ്ണ. And not only that, നമുക്ക് രാമായണത്തിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ ഒരു ഒക്കേഷനിൽ. ഹൗ പ്രോപ്പർ യു നോ മാൻ ഷുഡ് ലിവ് ഹിസ് ലൈഫ്, എ പ്രോപ്പർ ലേഡി ഷുഡ് ലിവ് ഹെർ ലൈഫ്, ദ ബന്ധങ്ങളെ കുറിച്ചും, ഒരു ഡിവോട്ടീസ് എങ്ങനെ ആയിരിക്കണം. ഹനുമാൻ ഇസ് ദ ബിഗസ്റ്റ് ഡിവോട്ടി, റൈറ്റ്? വൺസ് വാട്ട് ഹാപ്പൻ വാസ് അയോധ്യയിൽ ദിവാലിയുടെ സമയത്ത്
ഒരു ഡിവോട്ടി അവിടെ ഇരുന്നിട്ട് ഹനുമാനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രീരാമൻ ഇത് കണ്ടിട്ട് യുനോ ഹി വാസ് തിങ്കിങ് വാട്ട് ഇസ് ദിസ്, ദിസ് ഇസ് ദിവാലി, ഇറ്റ്സ് സപ്പോസ് ടു ബി, ഹി ഷുഡ് ബി പ്രേയിങ് മീ, സോ വൈ ഇസ് ഹി പ്രേയിങ് ഹനുമാൻ? സോ ഹി ഗോസ് ടു ദിസ് ഡിവോട്ടി ആൻഡ് ഹി സേസ് യുനോ വാട്ട് ആർ യു ഡൂയിങ്, വൈ യു പ്രേയിങ് ഹനുമാൻ? അപ്പൊ ഡിവോട്ടി പറഞ്ഞത്, ഭഗവാൻ നിങ്ങള് യു ആർ ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് യു ആർ യുനോ ഓൾ പെർവേഡിങ് ആൻഡ് എവറിഥിങ്, വി അഗ്രീ ടു ദാറ്റ്. പക്ഷേ സപ്പോസ് ദർ ഇസ് എ ലോട്ടസ് ഫ്ലവർ, യുനോ, ആൻഡ് നമുക്ക് അതിലെ ഒരു ഹണി ഉണ്ടെന്നും അറിയാം, പക്ഷേ നമുക്കത് എക്സ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് അറിയില്ല. വി നീഡ് എ ബീ ടു കം ആൻഡ് ടു എക്സ്ട്രാക്ട് ദാറ്റ് ആൻഡ് ബ്രിങ് ദ ഹണി ടു അസ്. ദ സെയിം വേ ഹനുമാൻ ഇസ് എ പേഴ്സൺ ഹു ടെൽസ് അബൌട്ട് യു ടു അസ്. നമുക്ക് പറഞ്ഞു തരാണ് ഹനുമാൻ. സോ ഹീസ് ലൈക് ദ ബീ ഹു എക്സ്ട്രാക്ട്സ് ദാറ്റ്. സോ ഡിവോട്ടീസ് ആർ ലൈക് ദാറ്റ്, ഗ്രേറ്റ് ഡിവോട്ടീസ് ആർ ലൈക് ദാറ്റ്, ഹു എക്സ്ട്രാക്ട്സ് ദ എസെൻസ് ഓഫ് സ്പിരിച്വാലിറ്റി, എസെൻസ് ഓഫ് ഭഗവാൻ, ആൻഡ് ദേ ട്രാൻസ്പോർട്ടഡ് ബാക്ക് ടു അസ്. ഇപ്പോഴും ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വൈ? ബിക്കോസ് ശ്രീരാമനോട് ഹനുമാൻ പറഞ്ഞത്, എനിക്ക് ഐ വോണ്ട് ടു ഫോർ എവർ ചാൻറ് യുവർ നെയിം ആൻഡ് ലിവ്, യു നോ, ഈ ഒരു റിക്വസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ സംവെയർ ഹി ഈസ് ലിവിങ് സ്റ്റിൽ ഇൻ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഓഫ് കോഴ്സ് രാമന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാനും ഈ എന്താ പറയാ, ഓരോ സ്ഥലത്ത് കുടുംബയോഗങ്ങളും മാതൃസംഗമങ്ങളും ഒക്കെ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പറയുമ്പോൾ, യുനോ, ഇറ്റ് ഈസ് വെരി ഇൻസ്പൈറിംഗ് ആക്ച്വലി. ഇതൊക്കെ നമ്മുടെ സ്കൂൾ ബുക്സിൽ വരേണ്ട കാര്യങ്ങളാണ്. ദെൻ വി വിൽ നോട്ട് ഹാവ് എനി ഫാമിലി ഇഷ്യൂസ്, ഫാമിലി പ്രോബ്ലംസ് ആൻഡ് ഓൾ ദാറ്റ്. അതിൽ രണ്ട് മൂന്ന് ഇൻസിഡൻസ് ഞാൻ പറയാം, ആൻഡ് ദെൻ യുനോ വി കൻ ഗോ ഹെഡ് വിത്ത് ദി സത്സംഗ്. So when Shri Raman and Sita Devi were getting married, avaru kalyanam kaikkana samayathu Janaka Maharaj Sita Devide achan kanyadanam cheyyunnundu Sita Deviye kai pidichu Ramanu kodukkunnundu. Aa samayathu Sita Deviyode achan parayunnundu, achan Janaka Maharaj parayunnundu, PM Sita mama suta സഹധർമ്മ ചരിത്തവാൻ പ്രതിഹ ചൈവാം ഭദ്രം തേ പാണും ദ്രിനേശ പാണിനാം എന്ന് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാ, സീത, നീ ശ്രീരാമന്റെ സഹധർമ്മിണിയാണ്, ധർമ്മപത്നിയാണ്. ധർമ്മപത്നി എന്ന് വെച്ചാൽ എന്താ, നമ്മളെപ്പോഴും പറയും ഇതെന്റെ സഹധർമ്മിണിയാണ്, ഇതെന്റെ ധർമ്മപത്നിയാണ് എന്ന് പറയും. ബട്ട് വി ഡോണ്ട് നോ ദി മീനിങ് ഓഫ് ഇറ്റ്. സഹധർമ്മിണി എന്ന് വെച്ചാൽ യു ആർ ഈക്വലി ലയബിൾ ടു അപ്ഹോൾഡ് ധർമ്മ. You have a dharma towards your husband. You have a dharma towards his parents. You have a dharma to your own parents. You have a dharma to your children. And you have a dharma to society also. Namade ladies were so great that it was not only they were sitting at home and, you know, cutting vegetables and sitting quietly and not interfering in anything. They had an opinion about everything. And adum venam, we need to sit at home and we need to take care of our family, cook and everything. Pakshe, you have a responsibility to society also. Don't forget that. So ee oru karyam aanu parney therna. Your husband can be the most ugliest person. Your husband can be the most poorest person. But he is your husband. സോ ആ ഒരു വാല്യൂ ആണ് അവിടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് മകൾക്ക്. ഇത് നമ്മുടെ കല്യാണങ്ങളിലൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിൽ ഇറ്റ് വാസ് എ ഗുഡ് തിങ് യു നോ വി വിൽ ഹാവ് വി കുഡ് ഹാവ് അവോയ്ഡഡ് എ ലോട്ട് ഓഫ് ഡിവോഴ്സസ് ആൻഡ് ഓൾ ദാറ്റ്. അതേപോലെ ലൈക്ക് കുറേ കാര്യങ്ങളുണ്ട്, ലൈക്ക് ശ്രീരാമന്റെ പട്ടാഭിഷേകം നടക്കുന്ന സമയത്ത് ശ്രീരാമൻ കംസ് ടു ദി ഹീസ് കോൾഡ് ടു ദ ചേംബേഴ്സ് ബൈ കൈകൈ. അപ്പം ശ്രീരാമൻ അവിടെ എത്തുന്ന സമയത്ത് കൈകൈ അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ ദശരഥ മഹാരാജൻ അവിടെ തളർന്ന് കിടക്കുകയാണ്. അപ്പം ശ്രീരാമൻ ചോദിക്കുന്നുണ്ട്, വാട്ട് ഹാപ്പൻഡ്, ലൈക്ക് എന്താണ്, ഞാൻ എന്ത് ചെയ്യണം, മകനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ടു, യു നോ, അപ്പം ടു സേവ് മൈ ഫാദർ എന്ന് പറയുന്നത്. അപ്പൊ കൈകൈ പറയുന്നുണ്ട്, നീയാണ് കാരണം, നിന്റെ അച്ഛൻ ഇങ്ങനെ ആയത് നീയാണ് കാരണം. സോ ഈവൻ ഇഫ് യു സീ, കൈകൈ വാസ് എ ഗുഡ് മദർ. കൈകൈ നല്ലൊരു അമ്മയായിരുന്നു, ശ്രീരാമന്റെ ഫേവറേറ്റ് മദറും കൂടിയായിരുന്നു. ആൻഡ് ശ്രീരാമനെ ഭരതനെ കാട്ടിലും ഇഷ്ടമായിരുന്നു കൈകൈക്ക്. ബട്ട് വാട്ട് ഹാപ്പൻ ടു കൈകൈ? കൈകൈ വാസ് പോയിസൺഡ് ബൈ മന്ദര. സോ നമുക്ക് സത്സംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വി നീഡ് ഗുഡ് പീപ്പിൾ ടു, യു നോ, ബി അസോസിയേറ്റഡ് വിത്ത്, ടു ഗെറ്റ് ഗുഡ് നോളജ്, ടു ഗെറ്റ് ഗുഡ് തിങ്കിങ് മെസ്സേജസ്, എവറിഥിങ് ബിക്കോസ് ഷീ വാസ് polluted by her brain by one person. That is how she lost it all. Appo parayunnundu, you know, that achana parayan pattanilla, but
you have to do two things. Because of you only this misery is happening. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന്, യു ഷുഡ് ഗിവ് അപ് ദിസ് അയോധ്യ ആൻഡ് ദിസ് വിൽ ഗോ ടു യുവർ ബ്രദർ എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് തിങ് വാട്ട് ഷീ ആസ്ക്സ് ഈസ് യു ഷുഡ് ഗോ 14 ഇയേഴ്സ് ഇൻ എക്സൈൽ എന്ന് പറയുന്നുണ്ട്. സോ ദീസ് ടു തിങ്സ് യു ഹാവ് ടു ഡു എന്ന് പറഞ്ഞപ്പോ ശ്രീരാമൻ ഭയങ്കര സന്തോഷത്തിലാണ് പറയുന്നത്, ഇത്രയുള്ളോ എന്നാണ് ചോദിക്കുന്നത്. യുനോ ഓൺലി ദിസ് മച്ച്. യുനോ ഇപ്പോഴത്തെ ആൾക്കാർ എന്ത് പറയും? You know, they will say that, what the heck, you know, and they will fight for it. But he said, okay, I'm very happy to do it. I'm the most happiest if that happens. He is going to Sita Devi to tell her this. When he goes to tell her, he has to be very careful to tell her, because how will she react in Arilia? So, Sri Raman avade vilikkunnunde, Sri Sita Devi vilikkunnunde, Dharmajna ennu vilikkunnunde. That is, Dharmam ariyunnaval എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ധർമ്മചാരിണി എന്ന് വിളിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ധർമ്മം അറിയുന്നത് മാത്രമല്ല, പക്ഷെ ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്ന് സീതാദേവിയോട് പറയുന്നുണ്ട്. പിന്നെ കുലേ മഹതി സംഭൂത എന്ന് വിളിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ നീ അത്രയും മഹത്തായ കുലത്തിനാണ് വരുന്നത് സീതെ, സോ യു കെ നോട്ട് തിങ്ക് ലോലി. യുനോ ഒരു ചെറിയ ഇതൊക്കെ യുനോ പറഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് ശ്രീരാമൻ. That okay, എന്റെ അച്ഛൻ രാജ്യം രണ്ടാക്കിയിട്ടുണ്ട്, ജനരാജ്യം എന്റെ ബ്രദറിന് കൊടുത്തു ഭരതന്, ആൻഡ് വനരാജ്യം എനിക്ക് തന്നിരിക്കുകയാണ് എന്ന് അങ്ങനെയാണ് പറയുന്നത്. സോ ബേസിക്കലി വാട്ട് വുഡ് വിമൻ ഡു ഇഫ് ദേ ഹിയർ ദിസ്? ദേ വുഡ് സേ, മനുഷ്യ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് അവിടെ പോയി യു കുഡന്റ് ഫൈറ്റ് ഫോർ ഇറ്റ്? യു നോ നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ പറയാണ് ദറ്റ് ജനം ഇത് രാജ്യം പോയി അത് പോയി ഇത് പോയിന്ന് എന്നാണ് ഇപ്പോഴത്തെ സ്ത്രീകൾ പറയുക. പക്ഷെ നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ട ഒരു ലെസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സീതാദേവി അങ്ങനെയല്ല പറഞ്ഞത്. സീതാദേവിയുടെ ആൻസർ ആണ് അതിലും ഇൻട്രസ്റ്റിംഗ്, ബിക്കോസ് രാമായണം ഫുൾ വാസ് അബൌട്ട് ധർമ്മ. യു നോ ഹൗ എ പ്രോപ്പർ ധാർമ്മിക് ലൈഫ് നമ്മൾ ജീവിക്കണം, അതാണ് പഠിപ്പിച്ചിരിക്കുന്നത് അവിടെ. സോ സീതാദേവി അവിടെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഹി സെഡ് ശ്രീരാമ, ഇത് എന്താ പറയാ, എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് ഇത്രയും കാലം നിങ്ങൾ ബിസി ആയിരുന്നു, ഇനിയും 14 ഇയേഴ്സ് നിങ്ങളുടെ ഒപ്പം ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കും എന്ന രീതിയിലാണ് യുനോ സീതാദേവി. അപ്പൊ എന്ത് നെഗറ്റീവ് നമ്മുടെ ലൈഫിൽ ഉണ്ടായാലും, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, നമ്മൾ ഭഗവാന്റെ ഒപ്പമാണ് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ഒരു വിഷമമല്ല. യുനോ സോ ഇതാണ് ഒരു മെസ്സേജ്. താങ്ക് യു സോ മച്ച് ഫോർ ഐ തിങ്ക് ഇറ്റ് ജസ്റ്റ് പ്രൊലോങ്ഡ് എ ലിറ്റിൽ ബിറ്റ് ലോങ്. താങ്ക് യു സോ മച്ച് മണിലാൽ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. രാമായണത്തിന്റെ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങളിലൂടെ പോയി. ഇത് തന്നെയാണ് ഞങ്ങൾ ബുധനാഴ്ച ചെയ്യുന്ന രാമായണത്തിൻ്റെ ഉദ്ദേശവും. ബുധനാഴ്ച, എല്ലാ ബുധനാഴ്ചയും കൃത്യം ഒരു മണിക്കൂർ മാത്രം, 7:30 to 8:30 ഉള്ളി. അവിടെ നമ്മൾ വായിച്ച രാമായണത്തിന് ഉപരിയായിട്ട് രാമായണത്തിൻ്റെ വരികൾക്ക് അകത്തുകൂടി ഇതേപോലെ അറിയപ്പെടാത്ത ചില ഭാഗങ്ങളിലൂടെ പോവുക എന്നുള്ള മാത്രമാണ് ഉദ്ദേശം. എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഈ കാർത്തിക മാസം കഴിഞ്ഞാൽ വീണ്ടും പുനരാരംഭിക്കും. എല്ലാ ബുധനാഴ്ചയും 7:30 to 8:30 ഒള്ളി. ഹരേ കൃഷ്ണ. ഇവിടെ പൂഫ് റെഡി അല്ലേ പാടാൻ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ റെഡി അല്ലേ? ഓക്കെ പാടിക്കോളൂ. സ്നേഹ റെഡി ആവണം അവിടെ. ഓക്കെ. കരുണ മുരളി ധാര മനസ് നിരെ യുഗ കണ്ണ, കരുണ മുരളി ധാര ഗോകുലമണിയും മണിയും ഗോപികാർഗി നിലവുണ്ണിയേ വൃന്ദാരണ്യ പൂക്കൾ നിറവും മണവും മധുവും കാലിയമാർദ്ദ ഞങ്ങളുടെ കണ്ണുകൾ അമൃതഴുതൂനിൻമിഴിയാ കരുണ മുരളീധാരാധർമ്മ കണ്ണൽ
നിത്യ നിരാമയ ശങ്കരനെ പോലെ ഒഴുകാമോ സ്മരണ കരുണാമുരളീധാര മനസ്സിൽ നിറയ്ക്കുക കണ്ണ കരുണാമുരളീധാര ഹരേ കൃഷ്ണ താങ്ക് യു താങ്ക് യു താങ്ക് യു ഹരേ കൃഷ്ണ കൂടെ നമ്മൾ വീണ്ടും ഭഗവാന്റെ സ്നേഹത്തിനായിട്ട് പോവുക എന്നുള്ളതാണ് അങ്ങനെ രാധാറാണി തുളസി പരിചരണവും ചെയ്തു യഥാവിധി ദാനങ്ങളും ചെയ്തു എത്രയോ പവിഴങ്ങൾ എത്രയോ മുത്തുകൾ എത്രയോ സ്വർണ നാണയങ്ങൾ അളവറ്റ ദാനങ്ങൾ അങ്ങനെ രാധാറാണി ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ തുളസി പരിചരണവും ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവിടെങ്ങും മുമ്പെങ്ങുമില്ലാത്ത ഒരു ഗോപസ്ത്രീ അവിടെ എത്തി. വളരെ സുന്ദരി, അതീവ സുന്ദരി. കണ്ടു കഴിഞ്ഞാൽ കൃഷ്ണനെ പോലെ ഇരിക്കും. രാധാറാണിക്ക് അത്രയേറെ ആകൃഷ്ടയായി. രാധാറാണി പറയും, ഏ സുന്ദരി, നീ ആരാണ്? എനിക്ക് ഇത്രയും സ്നേഹം ഭഗവാനോട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, കൃഷ്ണനോട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ ഗോപസ്ത്രീ മറുപടി കൊടുക്കും, എന്റെ പേര് ഗോപദേവതയാണ്. ഞാൻ കൃഷ്ണന്റെ സ്ഥലത്തു നിന്നും കൃഷ്ണന്റെ വീടിന്റെ അടുത്തു നിന്നുമാണ് വരുന്നത്. എന്റെ അയൽപക്കക്കാരനാണ് കൃഷ്ണൻ. അതുകൊണ്ടായിരിക്കാം കൃഷ്ണന്റെ ഗുണങ്ങളും എനിക്കുണ്ടായിരിക്കുന്നത് എന്ന് കേട്ടപ്പോൾ രാധാറാണിക്ക് ഭയങ്കര സന്തോഷമാകും. അങ്ങനെ അവര് വൈകുവോളം ഇരുന്ന് കളിക്കുകയും രസിക്കുകയും അന്യോന്യം കുശലങ്ങൾ പറയുകയും ചെയ്യും. പോകാൻ നേരത്ത് രാധാറാണി ധാരധാരയായി കരയും, നീ എന്നെ വിട്ടു പോകില്ലേ, എനിക്ക് ഇതുപോലെ ഒരു സ്നേഹം കൃഷ്ണനോട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, നീ എത്രയോ ഭാഗ്യവതിയാണ്, നീ കൃഷ്ണന്റെ അയൽപക്കത്തു നിന്നാണല്ലോ വരുന്നത് എന്ന് ഹരികൃഷ്ണ കീർത്തനവുമായിട്ട് സ്നേഹ വരുന്നു. ഹരികൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ Hare Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama Hare Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna Krishna Hare 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 Rama Hare Rama
ജിജി മാതാജി ഡ്യൂട്ടി ഉണ്ടോ എന്ന് പ്രഹ്ലാദ് പ്രഭു? സുരേഷ് പ്രഭു നാട്ടിലാന്ന് തോന്നുന്നു അല്ലേ? മ്യൂട്ടാണ് പ്രഭു. അതെ മാതാജി, ഞാന് നാട്ടിലാണ്, റൂം ക്വാറന്റൈനിലാണ്. അഞ്ചാമത്തെ ദിവസം, നാളെയും മറ്റന്നാളും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. ഓ, ഏഴു ദിവസമാണ്. ആ, ഏഴു ദിവസം. കാരണം ഞാൻ അവിടുന്ന് ശരിക്കും RT-PCR എടുത്താണ് വന്നത്, നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ അത് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ സേഫ് സൈഡ് എന്നുള്ള അമ്മ സുഖമില്ലാണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മയെ കാണണമെങ്കിൽ ഇതും കൂടെ വേണമെന്നുള്ള ഒരു സേഫ് സൈഡിന് വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഏഴ് ദിവസം കഴിഞ്ഞ് പിന്നെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് നെഗറ്റീവ് ആയാല് പിന്നെ പുറത്തിറങ്ങാം, പോസിറ്റീവ് ആയാൽ പിന്നെ ഇരിക്കാം. അത് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല പ്രഭു. ഇവിടെ എന്താ പറയുക, ഹരേ കൃഷ്ണ. സോറി, ഇടയ്ക്ക് ഒരു കോള് വന്നു, നമ്മുടെ ആൾക്കാരായിരിക്കും വേണ്ടാണ് വിളിച്ചത്. വിളിച്ചത് കമ്പനി. ഓക്കെ പ്രഭു, ഇന്ന് സുഷിൻ പ്രഭു എവിടെ പോയി? സുഷിൻ പ്രഭു എന്തോ പുറത്താണ്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത്, സുരേഷ് ഗോപി അവർക്ക് റെഡി ആയിട്ടിരിക്ക. ഇതില് പൂഫുവിന്റെ അമ്മയെ നമുക്ക് ഇന്ന് മിസ്സായി, അല്ലെങ്കിൽ നല്ലൊരു കീർത്തനം നമുക്ക് കിട്ടുമായിരുന്നു. അല്ലുവിന്റെ അമ്മ, എന്താണ് അവിടെ മിത്ര അമ്മ പറയാനുള്ളത്? സന്ദേശം മിത്ര അച്ഛൻ അമ്മ പറയൂ. ഹരേ കൃഷ്ണ പ്രഭു. ഇങ്ങനെ ഞങ്ങൾക്കൊരു അവസരം തന്നതിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഞാൻ പറഞ്ഞ പോലെ അധികം ഇതുപോലെയുള്ള എന്താ പറയാ, പൂജകളിലൊക്കെ പങ്കെടുക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അധികം അവസരം കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു ആദ്യമായിട്ട് അവസരം തന്നതിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും പറഞ്ഞ പോലെ ദാമോദര മാസത്തിന്റെ എല്ലാ പ്രത്യേക എല്ലാവർക്കും അറിയാം. എന്നാലും ഇതിനെ കുറിച്ചെല്ലാം നന്നായി എല്ലാവരും പറഞ്ഞു തന്നു. അത് കേട്ടിട്ട് എന്തായാലും എല്ലാവർക്കും, ഞാൻ എന്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇങ്ങനെ ഒരു ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാല് വളരെ സന്തോഷമുണ്ട് പ്രഭു. വളരെ സന്തോഷം. നമ്മള് കാണാതെ പോയത് നമ്മള് നേരിട്ട് കണ്ടില്ല. അഭയിനെ നല്ലൊരു ശ്രീധപ്രഭുപാദരുടെ തന്നെ പേരാണ് ഇട്ടിരിക്കുന്നത്, അഭയ്. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ വരും, ദാമോദര ഗിഫ്റ്റുമായിട്ട് നമ്മൾ വരും. കൃഷ്ണപ്രസാദ് ജി എന്ത് പറയുന്നുണ്ട്? എന്ത് പറയുന്നു? ഹരേ കൃഷ്ണ. ഹരേ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതുപോലെ ഇടയ്ക്കൊക്കെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത്. അതില് സന്തോഷം പങ്കെടുക്കാൻ പറ്റിയതില്. സന്തോഷം. ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി അവർക്ക് റെഡി അല്ലേ പാടാൻ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ,
സച്ചിദാനന്ദ നാരായണ ഹരേ ഹരേ കൃഷ്ണ സച്ചിദാനന്ദ നാരായണ ഹരേ ആ ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാനെ നമ്മള് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് ഭഗവാൻ വരികയും ആ ഒരു ആനന്ദം നമുക്കുണ്ടാവുകയും ചെയ്യും. അതാണ് ഇവിടെ ഗോപദേവത എന്ന ഗോപസ്ത്രീ രാധാറാണിയുടെ അരികിലേക്ക് വന്നപ്പോൾ അത് ഭഗവാന്റെ റിഫ്ലക്ഷൻ ആണോ ഭഗവാൻ തന്നെയാണോ ഭഗവാനോടുള്ള സ്നേഹം എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് രാധാറാണി പറയുന്നു. ഒരു ദിവസം ആ ഗോപദേവത വൈകി വന്നപ്പോൾ രാധാറാണിക്ക് വളരെയേറെ പ്രയാസമായി, പൊട്ടിക്കരഞ്ഞു. താമസിച്ചു വന്നപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഗോപദേവത പറഞ്ഞു, രാധാറാണിക്കത് കേൾക്കാൻ ഒരുപക്ഷെ ഇമ്പമില്ല എങ്കിൽ കൂടി ഞാൻ ആ സത്യം പറയാം. ആ കള്ളകൃഷ്ണനെയാണോ നീ പ്രേമിക്കുന്നത്? ഉപേക്ഷിക്കൂ ആ സ്നേഹം, അവൻ അത്ര ശരിയല്ല. നമ്മളെല്ലാരും വിചാരിച്ചു അവൻ നല്ല ഒരു മനുഷ്യ നല്ലൊരു കുമാരനാണ് നല്ലൊരു ആൺകുട്ടിയാണെന്ന്. ഇല്ല, നല്ല ആൺകുട്ടികൾക്ക് ചേർന്നതാണോ വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ കയറി പിടിക്കുക എന്നുള്ളത്? ഇന്ന് ഞാൻ രാധാറാണിയുടെ വീട്ടിലേക്ക് വരുന്ന ദിവസം ആരുമില്ലാത്ത വഴിയിൽ വിജനമായ സ്ഥലത്ത് വെച്ച് എന്റെ കയ്യിൽ കയറി പിടിച്ചു. അതുകൊണ്ട് ഇന്നേക്ക് ഉപേക്ഷിച്ചോളൂ കൃഷ്ണനോടുള്ള സ്നേഹം. രാധാറാണി പൊട്ടിക്കരഞ്ഞു, ദേഷ്യപ്പെട്ടു. സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നിട്ട് ആ ഗോപദേവതയെ ശകാരിച്ചു. എന്റെ കൃഷ്ണനെ ദേഷ്യപ്പെടാനാണോ നീ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ കൃഷ്ണനോടുള്ള സ്നേഹം നിന്നോട് കാട്ടിയത് നീ കൃഷ്ണന്റെ അയൽവക്കക്കാരനായതുകൊണ്ടാണ്. നീ അസൂയാരുവാണ്, എനിക്ക് കൃഷ്ണനോടുള്ള സ്നേഹത്തിന്റെ കസൂയുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഗോപദേവത തിരിച്ചു ചോദിച്ചു, രാധാറാണി അവിടുന്ന് ഇത്രയ്ക്കും സ്നേഹമാണോ കൃഷ്ണനോട്? എങ്കിൽ ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പറഞ്ഞു. രാധാറാണി കണ്ണടച്ചു. തുറക്കൂ എന്ന് പറഞ്ഞു. തുറന്നു. ദാ നിൽക്കുന്നു രാധാറാണിയുടെ മുൻപിൽ ഭഗവാൻ. കൃഷ്ണൻ ഓടക്കുഴലുമായിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ ഒരു നിമിഷമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ ആ ഒരു ദൃശ്യം നമുക്ക് കാണുമാറാകണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ കാർത്തിക മാസത്തിൽ വേണ്ടത്. ഹരേ കൃഷ്ണ. വിദ്യാജി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തെങ്കിലും ലാസ്റ്റ് മെസ്സേജ് ചെയ്യാനുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് എനിക്ക് നന്ദി പ്രകടിപ്പിക്കാനുണ്ട് ശിൽപ മാതാജി. ഒത്തിരി കാര്യങ്ങള് നമ്മളോട് ഷെയർ ചെയ്തതിനും പിന്നെ സ്നേഹ യുടെ കീർത്തനം പാടിയതും പിന്നെ എല്ലാരും കൂടി പാടിയതിനും വളരെ നന്ദിയുണ്ട്. നല്ല സമാധാനവും ഒരു ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട് ഇത് കേട്ടിട്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു. അത് കാരണം അത് വീണ്ടും നമ്മൾ എല്ലാരും കൂടി എന്താ പറയാ, ഇത് എന്താ പറയാ, ഈ സത്സംഗം എന്ന് പറഞ്ഞാല് നല്ല കാര്യങ്ങൾ കേൾക്കുക, ഭഗവാനെ കുറിച്ച് കൂടെ ഇരുന്ന് കേൾക്കാനും, അത് നല്ല നമുക്ക് അറിയാൻ പാടില്ലാത്തതും അറിയുന്നതുമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അറിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ പതിയുന്നു. അപ്പൊ അത് ഒരു വളരെ നല്ല കാര്യമാണ്. അത് അതിനായിട്ട് ഞാൻ നന്ദി എല്ലാവർക്കും രേഖപ്പെടുത്തുന്നു. സ്പെഷ്യലി നമ്മുടെ മണിലാൽ പ്രഭുജിയുടെ തീരാത്ത നന്ദിയുണ്ട് എന്നെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതിനും വിളിച്ചതിനൊക്കെ. എല്ലാവരോടും എനിക്ക് പ്രത്യേകം പ്രത്യേകം നന്ദി. നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്ദിവാക്യം പറയാനാണ് വിളിച്ചത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് അടുത്ത കീർത്തനത്തിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് പ്രശാന്ത് ജി എന്തുണ്ട് പറയാൻ? എന്താണ് കാർത്തിക മാസത്തിലെ മെസ്സേജ്? ഇന്ന് ആണ് അവിടുത്തെ ആരതിയെങ്കിലും ഇന്നലെ ഞാൻ പ്രശാന്ത്ജിയുടെ വീട്ടിലുണ്ടായിരുന്നു രാവിലെ. ഹരേ കൃഷ്ണ. നല്ലൊരു അസോസിയേഷൻ ആയിട്ട് കുറച്ച് സമയം അവിടെ ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഇടയ്ക്ക് വോയിസ് ബ്രേക്കായി, കേൾക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് കേട്ടില്ല, ഇടയ്ക്ക് കേട്ടത് വോയിസ് കുറവായിരുന്നു. അടുത്തുകൂടെ അടുത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാമായിരുന്നു. Hmm.
ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഭവാനോടും എല്ലാരോടും നന്ദി പറയുന്നു. എല്ലാ വർഷവും ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. പിന്നെ കുട്ടികളുടെ പാട്ടാണെങ്കിലും ശില്പാ മാതാജിയുടെ പാട്ടാണെങ്കിലും എല്ലാം നമ്മള് ഭയങ്കര ഗ്രേസ്ഫുൾ ആണ് എല്ലാം. അതിനൊരു അവസരം കിട്ടുന്നു. ഹരേ കൃഷ്ണ. വർഷം തോറുമല്ല, എല്ലാ ദിവസവും നമ്മൾക്ക് കാണാം. ഹരേ കൃഷ്ണ. പ്രസാദങ്ങൾ ഒരുപാട് മിസ്സാകുന്നു. ഏകദേശം 8-9 മാസമായി ഇല്ലേ മിത്ര മാതാജി പ്രസാദം കഴിച്ചിട്ട്, ഇല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് വീണ്ടും പ്രസാദം കഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. എന്തായാലും കാർത്തിക മാസം തുടങ്ങിയപ്പം വെറും പട്ടിണിയല്ല, നമ്മള് പ്രസാദങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹരേ കൃഷ്ണ. പ്രഹ്ലാദൻ ചേട്ടാ, എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഇവിടെ എല്ലാവരും തന്നെ ദീപാവലിയെ പറ്റിയും അതുപോലെ കാർത്തിക മാസത്തെ പറ്റിയും രാമായണത്തെ പറ്റിയും എല്ലാം നല്ല വിശദമായിട്ട് സംസാരിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനിയും ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനും അറിയാത്തത് അറിയാനും കൂടുതൽ കൂടുതൽ ആൾക്കാരെ ഇതുപോലെ അറിയിക്കാനും ഉണ്ടാവട്ടെ എന്നു പറഞ്ഞുകൊണ്ട് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഹരേ കൃഷ്ണ. നമ്മുടെ രാജീവ് പ്രഭു എന്ത് പറയുന്നു? കൂടുതലായിട്ടൊന്നും പറയാനില്ല പ്രഭു, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിവേദന എന്ത് മെസ്സേജ് കൊടുക്കാനുണ്ട്? ഹരേ കൃഷ്ണ. നിവേദ് ഞങ്ങളുടെ യൂത്തിന്റെ അല്ലെങ്കിൽ കുട്ടികളുടെ ക്ലാസിന്റെ ഒരു വൈബ്രന്റ് പ്രസന്റാണ്. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. First, Diwali is not only the festival of life, it's the festival of prosperity. കൊടുത്തുമ്പോൾ ലൈക്ക് വി ആക്ച്വലി ഇൻവൈറ്റ് ഗോഡസ് ലക്ഷ്മി ഹിയർ. സോ ദാറ്റ്സ് ദ മെയിൻ പോയിന്റ്. ആൻഡ് വെൻ ലക്ഷ്മി കംസ്, ഷി ബ്രിങ്സ് വിത്ത് ഹർ വെൽത്ത്, പ്രോസ്പെരിറ്റി, ഗുഡ്നെസ് ആൻഡ് ഡെവലപ്മെന്റ്. സോ ദിവാലി ഒരു ലൈക്ക് സോ മെനി സിഗ്നിഫിക്കൻസ് ഉണ്ട് ദിവാലിക്ക്. വൺ ഈസ് ലൈക്ക് ദ കൃഷ്ണ ഡിഫീറ്റിംഗ് ഡീമൻ നരകാസുർ ആൻഡ് ദെൻ ദാമോദർ ലീല. പിന്നെ ശ്രീരാമ ആൻഡ് സീതാദേവി റിട്ടേണിംഗ് ടു അയോധ്യ. ആൻഡ് യാ, ഇൻ ബംഗാൾ ആൻഡ് വെസ്റ്റ് ബംഗാൾ പാർട്ട് ഇറ്റ്സ് കാളി പൂജ. ഓക്കെ. സോ ദെൻ സം ഇമ്പോർട്ടൻ്റ് തിങ്സ് ആർ ലൈക്ക് ഇഫ് വി ലൈറ്റ് എ ദീപം ഇൻ ദ കാർത്തിക് മന്ത്, നമ്മുടെ പാപങ്ങൾ, മില്യൻസ് ഓഫ് കൽപാസിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ വിൽ ബി അബ്സോൾവ്ഡ്. ആൻഡ് A person who reads Bhagavad Gita happily in this Kartik month will get eternal bliss of enjoyment. ee material world cycle of birth and death il nammal mojikapadum, we will go to the feet of Krishna and Radha Devi. So and Lord Shiva said to Kartikeya that a person who baths at early morning will be like early morning Brahma Muhurtathila, it will be equal to bathing in the holy rivers like Ganga, Yamuna and Kashi. And a person who takes a bath early morning, like before the sunrise, he will be absolved of all the sins for the coming years and for now. Then ee month il nammal endu cheyalum, and Krishna ne vendi aanengil endu nammal cheyalum, we will be like transferred from this material world to Vrindavan. പിന്നെ ഒരു ചെറിയ കഥയും കൂടെ പറഞ്ഞിട്ട് ഞാനിത് എൻഡ് ചെയ്യാം. ആക്ച്വലി ഒരു എലി ഉണ്ടായിരുന്നു ഒരു കൃഷ്ണ ഭഗവാന്റെ ടെമ്പിളിൽ. ഈ എലി എല്ലാ ദിവസവും ഈ കാർത്തിക മാസത്തിൽ നമ്മൾ നെയ്വിളക്ക് കത്തി കഴിയുമ്പോൾ
എല്ലാ ദിവസവും ഇതാണ് റുട്ടീൻ. പക്ഷെ ഒരു ദിവസം വാട്ട് ഹാപ്പൻഡ് ഈ എലിക്ക് ഭയങ്കര വിശപ്പാണ്, അതിന് സഹിക്കാൻ പറ്റുന്നില്ല, അതിനെ പെട്ടെന്ന് കഴിക്കണം. ആ എലി എന്തെന്ന് വെച്ചാൽ പോയി ഇത് പട്ടി അണയാത്ത വിളക്കിന്റെ നെയ് കഴിക്കാൻ നോക്കി. കഴിക്കാൻ നോക്കിയ സമയത്ത് അതിന്റെ തിരി എലിയുടെ പല്ലിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയി, അത് കത്താൻ തുടങ്ങി. ഫുൾ എലി കത്തി. ആ കത്തി ഏതെങ്കിലും ഭഗവാന്റെ മുമ്പിൽ ചാടി 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 അവസാനം മരിച്ചു. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു, എലി ചാടുന്നത് ഒരു ആരതി ആയിട്ട് കണ്ടു. ആ എലിക്ക് മോക്ഷം കിട്ടി. ഈ ബോക്കി അർജുനെ വിവരിച്ചു. ആൻഡ് ഭഗവാന്റെ വീട്ടിൽ വലിയ ഭഗവാന്റെ സ്ഥലത്തിൽ വലിയ പൊസിഷൻ. ആൻഡ് ദിസ് സ്റ്റോറി ഇസ് എനിത്തിങ് അത് നമ്മൾ മിസ്റ്റേക്കിലാണെങ്കിലും നമ്മൾ ഭഗവാനെ വേണ്ടി കാർത്തിക മാസത്തിൽ ചെയ്താൽ നമുക്ക് നല്ലതേ വരാനുള്ളൂ, ഒരു വിഷയം വരില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു നിവേദ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിവാണ് പറഞ്ഞു തന്നത്. ഭഗവാന്റെ അടുത്ത് അറിഞ്ഞോ അറിയാതെയോ ഭഗവാനെ സേവ ചെയ്ത് കഴിഞ്ഞാൽ, ഏകാദശി മഹാത്മ്യത്തിൽ പറയുന്നു, ഏകാദശി ദിവസം അറിഞ്ഞോ അറിയാതെയാണെങ്കിൽ പോലും ആ ദിവസം നമ്മള് ആഹാരങ്ങൾ ഉപേക്ഷിച്ച് വ്രതത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ ആഹാരം കിട്ടാതായിട്ട് ഇരിക്കുന്നതായിരിക്കാം. ഒരുപാട് കഥകൾ പറയുന്നുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഏകാദശി ദിവസമാണ്, ഏകാദശി ചെയ്ത് ഉപവാസിച്ചതല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ഭൗതികമായ ചിന്തയെ നിർഭാഗ്യവശാൽ ആഹാരം കിട്ടിയില്ല, പട്ടിണിയായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് ഭാഗ്യം ചെയ്തു. ആ അന്നത്തെ പട്ടിണി ഭഗവാൻ അത് ഏകാദശിയായിട്ട് കണക്കിലെടുത്തിട്ട് ആ ഭക്തന് അനുഗ്രഹം കൊടുത്തു, മോക്ഷം കൊടുത്തു. അതുപോലെ അറിഞ്ഞോ അറിയാതെയോ ഒരു ചെറിയൊരു അണു നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ സേവ ചെയ്യുകയാണെങ്കിൽ, ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ വളരെ വലിയ ഒരു ധന്യമായ അനുഗ്രഹമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഹരേ കൃഷ്ണ. ദീപ്തി മാതാജി കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. അനിൽ പ്രഭു കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ട്. എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് എല്ലാവരോടും. എനിക്ക് ഇതാണ് സംശയമുള്ളത്. ആക്ച്വലി നരകാസുരന്റെ സ്റ്റോറി ഉണ്ടല്ലോ, അപ്പൊ അതില് ആക്ച്വലി നരകാസുരനെ വധിച്ചത് ആരാണ്? മഹാകാളിയാണോ ഭഗവാൻ കൃഷ്ണനാണോ? ഇത് ആർക്കെങ്കിലും അറിയാമെങ്കില് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. കാര്യം ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്, മഹാകാളിയും കൊന്നതായിട്ടും പിന്നെ നമ്മുടെ ഭഗവാൻ കൃഷ്ണനും. തീർച്ചയായിട്ടും അത് ആ ക്വസ്റ്റ്യൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ അതിന്റെ ചർച്ച പോയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കത്തതുമില്ല. പക്ഷെ നാളെ എല്ലാവരും ഇതേപോലെ സന്നിഹിതരാകും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നാളെ പറയും. ആദ്യം തന്നെയായിരിക്കും ആ സബ്ജക്റ്റ് പറയുന്നത്. പിന്നെ അതിനു മുമ്പായിട്ട് വീണ്ടും തിങ്കളാഴ്ച ആക്ച്വലി ഗോവർദ്ധന പൂജയാണ്. ആ നല്ല ദിവസം ആർക്കെങ്കിലും ആരതി വെക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് പറയുക, അല്ലെങ്കിൽ നാളെ രാവിലെ പറയുക. സാധാരണ ഗോവർദ്ധന പൂജയുടെ അന്ന് ഞാൻ ചെയ്യാറില്ല വർഷങ്ങളായിട്ട്. കാര്യം ഇവിടെ ശ്രീനാഥി ടെമ്പിളിൽ പോവുകയും അങ്ങനെയുള്ള അവിടെ ഭഗവാന് സേവയാവുകയും ഭഗവാന് ദർശിക്കാൻ പോവുകയും ചെയ്യും. പക്ഷെ ഇപ്പം നമുക്ക് സമയമുണ്ട്, കാര്യം അവിടെ ഒരു മണിക്കൂറേ ഓപ്പൺ ഉള്ളു. അതുകൊണ്ട് നമുക്ക് ഇന്ന് പതിവ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഹരേ കൃഷ്ണ. ഓക്കെ, ദീപ്തി മാതാജി ഹരേ കൃഷ്ണ. നമാമീശ്വരം പാടാൻ റെഡി ആയിക്കോളൂ. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം ഇന്ന് കൗണ്ട് ഡൗൺ ചെയ്യുകയാണ്. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു ഹരേ കൃഷ്ണ. ഓക്കെ, വിപിൻ പ്രഭു ഹരേ കൃഷ്ണ. ബിജു പ്രഭു എന്തെങ്കിലും പറയാനുണ്ടോ? മെസ്സേജസ് എല്ലാവർക്കും ദീപാവലി ആശംസകൾ. പറഞ്ഞു കഴിഞ്ഞല്ലോ പ്രഭു, അത് പറയാനില്ലേ. അപ്പൊ ഇനി നമ്മൾ അടുത്തത് ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഇന്ന് ആമിയുടെ പിറന്ന നാളാണ്, നക്ഷത്രമാണ്. നമുക്ക് അഭിരാമിക്ക് പിറന്നാൾ
ആശംസകൾ നേരാം. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ ഹരേ രാമ 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 ഹരേ. താങ്ക് യു. ഇന്ന് ഇവിടെ നല്ല രീതിയിൽ ദർശനം ഒരുക്കി വെച്ചിട്ടുണ്ട് കൃഷ്ണ പ്രസാദ് മിത്രാജി ആൻഡ് പ്രശാന്ത്ജി ദീപാജി. എല്ലാവരും നല്ല രീതിയിൽ ദർശനം ഒരുക്കി വച്ചിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നേ കുറേ ഉള്ളൂ, പ്രസാദേ സർവ ദുഃഖാന മഹാപ്രസാദേ ഗോവിന്ദ. ഓക്കെ, ഹരേ കൃഷ്ണ. വീണ്ടും നമുക്ക് കാണാൻ പറ്റും, വളരെ മനോഹരമായിരിക്കുന്നു. ദീപ്തിമാതാജി കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ആ കേൾക്കുന്നുണ്ട് പ്രഭു. നമാമീശ്വരം ചൊല്ലാം. റിപ്പീറ്റേഷൻ വേണ്ട, സ്ട്രേറ്റ് ആയിട്ട് ചെല്ലണം. ആരതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആരതി, നമ്മൾ രണ്ടുപേരും അവരുടെ ഗൃഹത്തിൽ വിളക്ക് കാണിക്കുകയാണ് ഭഗവാന്. ആ വിളക്ക് കാണിക്കുന്നതോടൊപ്പം നമ്മളും നിന്ന് വിളക്ക് കാണിക്കും ഭഗവാന്. അഷ്ടകം ചൊല്ലും, കൂടെ ചൊല്ലും, മ്യൂട്ടാക്കിക്കൊണ്ട് കൂടെ ചൊല്ലും. റിപ്പീറ്റേഷൻ ഇല്ല. നാല് പ്രാവശ്യം ഭഗവാന്റെ പാദകമലങ്ങളിൽ നിന്ന് മുഖകമലത്തിലേക്ക് ക്ലോക്ക് വൈസ് നാല് പ്രാവശ്യം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. വീണ്ടും നമുക്ക് നാളെ കാണാം. എല്ലാവരോടും ഞാൻ ആവർത്തിച്ച് അപേക്ഷിക്കുന്നു, മാക്സിമം എല്ലാ ദിവസവും കാണുക. അഥവാ മെസ്സേജ് വന്നില്ലെങ്കിൽ കൂടി ഇതേ ലിങ്കാണ്, ഇതേ പാസ്വേഡാണ്, കയറി വരാം. എല്ലാ ദിവസവും 7:30 ആണ്. നാളെ അത് 7:45 ആവും. ബാക്കി എല്ലാ ദിവസവും 7:30 ആണ്. അല്ലെങ്കിൽ ഒരു കാള് എന്നെ വിളിക്കാം. ഹരേ കൃഷ്ണ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ചെയ്തോളൂ, നവാമീശ്വരം തുടങ്ങിക്കോളൂ. ഷട്ടിയ നവാമിശ്രം ദീപ്തിമാതാജി. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ലേ ആമി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, സ്റ്റാർട്ട് ചെയ്തോളൂ നവാമിശ്രം. റെഡിയല്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ, റെഡി അല്ലെങ്കിൽ നമുക്ക് നാളെ പാടാം. നോ പ്രോബ്ലം, നോ ഇഷ്യൂ. റെഡിയാണോ ആമി? അല്ല. ഓക്കെ, നോ നോ ഇഷ്യൂ, നോ ഇഷ്യൂ. വിസ്മയ, ഹരേ കൃഷ്ണ. നമാമീശ്വരം ചൊല്ലിക്കോളൂ. നമാമീശ്വരം സച്ചിദാനന്ദം ഗോകുലേ വ്രജം യശോദാഭിയോരു കലാസ്തവമാനം പരാമസ്തു ുർനേത്രയുഗം കരാമോജയുഗ്മേന സ്ഥിതിഗ്രേവം ദാമോദരംബത്തിബദ്ധം പുനഃപ്രേമനാഥം
ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി ഈ കുടുംബങ്ങൾക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ കാർത്തിക മാസത്തിൽ ദാമോദര ഭഗവാന്റെ പ്രത്യേകം അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും സ്നേഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. വീണ്ടും നമുക്ക് അടുത്ത ദാമോദര ആരതിയുമായിട്ട് കാണാം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഫൈവ് മിത്ര, ഫൈവ് ഫോർ. ഹരേ കൃഷ്ണ. നന്നു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. വീഡിയോയിൽ വരൂ എല്ലാരും. ഹരേ കൃഷ്ണ. ബൈ. ബൈ ആണോ? നോ ബൈ, ഞങ്ങൾ വീണ്ടും വരും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഗോപിപ്രഭു ഹരേ കൃഷ്ണ. ഗോപിപ്രഭു അവസാന മോഹം കാണിക്കും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പം നമ്മള് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. നന്നു ഫൈവ് ഫോർ ത്രീ ടു വൺ. സീറോ ആയോ? ഹരേ കൃഷ്ണ
ദ്യം ഹരേ കൃഷ്ണ.